திருமுறை வந்தர் பார்த்தாய என் மனம் തിരുമേനി, ഈ സാധു പ്രാണിക്ക് തീപ്പൊള്ളുന്ന പനിയാണ്. നമ്മുടെ ക്രോസിനാദി വടകം റെഡിയായോ? ക്രോസിനാദി വടകം റെഡിയായിക്കൊണ്ടിരിക്കുന്നു. ഒരാറു നേരം വിഴുങ്ങാനുള്ളത് എടുത്തു കൊടുത്തോളൂ അടിയൻ. രണ്ടു നേരം കഴിച്ചാൽ തന്നെ പനി മാറും. എന്നാലും മരുന്ന് നിർത്തണ്ട. ഈ ക്രോസിനാദി വടകം എന്ന് പറയുന്നത് 17 പച്ചമരുന്നുകളുടെ ഒരു അപൂർവ സംഗമാ. ഒരു കാര്യം മറക്കണ്ട, പരമാനന്ദ ഗുരുവിനെ മനസ്സിൽ ധ്യാനിച്ച് വേണം സേവിക്കാൻ. എഴുന്നേറ്റോളൂ, അടുത്ത ആള് വരൂ. ഇനി കാണിക്കാൻ ഈ ഭൂമി മലയാളത്തിൽ ഒരു സ്ഥലവും ഇല്ല. ഓരോ മരുന്ന് കഴിക്കുന്നോറും വലിവ് കൂടാന്നല്ലാതെ കുറഞ്ഞില്ല. കുറയില്ല മുജന്മ ബാബ, ഇപ്പോഴെങ്കിലും ഇവിടെ എത്തിയത് ഭാഗ്യമായി. ഞാൻ ഏറ്റു ചാക്കോ, ഗുരുതരമായ ഒരു പ്രതിസന്ധി കടന്നു വന്നിരിക്കുകയാണ്. മനസ്സിലായി. ഉടനെ എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ ആ കിഴവൻ അന്ധവിശ്വാസം വലിക്കും. നമ്മുടെ ആസ്പ്രിനാദി വടകവും ഗലൂസിലാദി ലേഹ്യവും ഒന്നും വിലപ്പോകുന്ന ലക്ഷണമില്ല. ആസ്മയുടെ വലിവ എന്ത് ചെയ്യും? ആസ്മയുടെ വലിവ എന്ത് ചെയ്യും? ആടലോടകത്തിന്റെ ഇലയോടൊപ്പം കുറച്ച് വിക്സും കൂടി അരച്ചു കൊടുത്താലോ? എന്നിട്ട് ആളെ കൊല്ലാനോ? വിക്സ് പുറത്തല്ലോടെ പോരട്ടെ, അതകത്ത് കഴിക്കാനുള്ളതാ. ഒന്ന് പരീക്ഷിച്ചു നോക്കാം. ഏറ്റാ ആസ്മാക്കാരെയൊക്കെ നമ്മുടെ വരി തീർത്താലോ? ഏറ്റില്ലെങ്കിൽ കെട്ടും കെട്ടി സ്ഥലം വിടുകയും ചെയ്യാം. ഇതുവരെ ഉണ്ടാക്കിയെടുത്ത പേര് എന്ത് വില കൊടുത്തു നിലനിർത്തിയേ പറ്റൂ. അലമാരി കുറച്ച് ബ്രാൻഡ് ഇരിപ്പുണ്ട്, അതിലൊരു പെഗ് എടുത്ത് അതിൽ കുറച്ച് വിക്സ് മിക്സ് ചെയ്ത് കൊടുത്താലോ? നിർത്തണം, തനിക്ക് വിക്സിന്റെ ഏർപ്പാട് മാത്രമേ അറിയൂ. ചൂടായതുകൊണ്ട് കാര്യമില്ല, ഈ വേഷമൊക്കെ വലിച്ചു വരി കയറ്റുമ്പോ ആലോചിക്കണം ഇങ്ങനെയൊക്കെ ചെയ്യേണ്ടി വരും. താനും വലിച്ചു കയറ്റിട്ടുണ്ടല്ലോ, ഒരിക്കലും ചേരാത്തൊരു വേഷം. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഈ ചാക്കോ ഇതുവരെ അന്തസ്സായിട്ട് ജീവിച്ചിട്ടുള്ളൂ. ആൾക്കാരുടെ മുമ്പിൽ വെച്ച് അടിയൻ സ്വാമി എന്നൊക്കെ ഞാൻ പറയും, അത് താനൊരു താപ്പാക്കരുത്. ഈ ബിസിനസ്സിൽ 40% എനിക്കും 60% ലാഭം തനിക്കുവാ. ആ നിലയ്ക്ക് താൻ സ്വന്തമായിട്ട് ആലോചിച്ച് എന്താ വേണ്ടെന്ന് ചോദിച്ചേ. അല്ല പിന്നെ ചാക്കോ, ഒരാപത്ത് വരുമ്പോ കയ്യോടിയരുത്. താനൊരു കാര്യം ചെയ്യ്, ആ ബ്രാൻഡിൽ കുറച്ച് ചൂടുവെള്ളം, ചുക്ക്, കുരുമുളക്, ഏലക്ക ഇതൊക്കെ ചേർത്ത് അയാൾക്ക് കൊടുക്ക്. ഇതിലും ഭേദം കുറച്ച് രസം വെച്ച് കൊടുത്താ പോരെ. താൻ പറഞ്ഞത് ചെയ്താൽ മതി, എന്തായാലും ദോഷമൊന്നും വരില്ല. ആൾക്കഹോൾ അല്ലേ, എന്നിട്ട് അയാളോട് നാളെ വരാൻ പറയും. അയാൾ വരും തോന്നില്ല, കാരണം അയാൾ ഇന്ന് തന്നെ കാലിയാവും. താൻ വരാൻ പറയടോ. എന്തിനാടോ? അതിന് വേറെ വഴിയുണ്ട്. എന്റെ വഴി? ഈ വലിവ് തുടങ്ങിയിട്ട് എത്ര കാലായി? കുറച്ചു കാലായിട്ടുള്ളൂ. കൊറേ കാലായി. ഇത്തിരി കോംപ്ലിക്കേറ്റഡ, സാരമില്ല. ഈ ഗുളിക ഒരാഴ്ച കഴിച്ചാ മതി, ശരിയായിക്കോളൂ. താങ്ക് യു ഡോക്ടർ. ഈ പിള്ളവാദം, ആമവാദം, സ്തംഭിതവാദം, രക്താർബുദം, ഗുൻമൻ, ആന്ത്രവായു, ക്ഷയം, കുഷ്ഠരോഗം എന്നിവയ്ക്കുള്ള മരുന്ന് കൂടി ഒന്ന് കുറിച്ചു തരൂ ഡോക്ടർ. വാട്ട് നോൺസെൻസ് യു ആർ ടോക്കിംഗ്. ഹേയ്, കുടുംബാംഗങ്ങൾക്ക് ഈ ജാതി അസുഖങ്ങൾ ഉണ്ടായാൽ പ്രാഥമിക മരുന്നുകൾ കൈവശം ഉണ്ടെങ്കിലേ ഇത്രയും ദൂരം വരാണ്ട് കഴിയാലോ അല്ലേ? കൺസൾട്ട് ചെയ്യാതെ എങ്ങനെയാ മരുന്ന് കുറിച്ച് തരാൻ പറ്റിയ? ഡോക്ടർ ഞങ്ങളെ സഹായിച്ചേ പറ്റൂ. എന്തിനാ ഇത്രയും മരുന്ന്? കൂട്ടുകുടുംബാണേ, 60 അംഗങ്ങളുണ്ട്. ആർക്കൊക്കെ എപ്പോഴാ പനി, വയറുവേദന, ഛർദ്ദല് വരുന്നെന്ന് പറയാൻ പറ്റില്ല. ഇപ്പൊ തന്നെ 10 പേര് ആശുപത്രികളുണ്ട്, ധൃതിയുണ്ട്. പണം എത്ര വെച്ച് പറയാ?
ആള് വരുന്നടാ. എത്ര ലക്ഷം രൂപയായാലും കൊടുക്കാൻ പറഞ്ഞാൽ കൊടുക്കാൻ പറഞ്ഞാൽ കൊടുക്കാൻ. ഇതെന്താ സ്കൂളിൽ കിട്ടുന്ന ഉപ്പാവാണോ? അങ്ങനെ പറയരുത് സ്വാമി. ഇപ്പൊ തന്നെ 20 ലക്ഷം രൂപയെ അനാഥ മന്ദിരത്തിന് പുളിങ്കുരു എണ്ണി കൊടുക്കണ പോലെ കൊടുത്തില്ലേ? ഉവ്വ് ഇനിയും കൊടുക്കും. എനിക്ക് എന്തിനാ കാറും ബംഗ്ലാവും ഒക്കെ? അങ്ങനെ ഒരു ജീവിതം നാം കാംക്ഷിക്കുന്നില്ലല്ലോ. ഉവ്വ് അതറിയാം. എന്നാലും ഇന്ത്യയിൽ തന്നെയുള്ള നമ്മുടെ മറ്റാശ്രമങ്ങൾ സന്ദർശിക്കാൻ സ്വന്തമായ ഒരു വിമാനം മാച്ചൂടെ? എത്ര കാലം വെച്ചിട്ടാ സമയ നിഷ്ഠയും വൃത്തിയും ഇല്ലാത്ത നമ്മുടെ സർക്കാരിന്റെ വിമാനത്തിൽ യാത്ര ചെയ്യാ? വിമാനം വേണേ ഒന്നോ രണ്ടോ വാങ്ങിക്കാം, ബാക്കിയുള്ള കാശ് അനാഥ മന്ദിരത്തിന് കൊടുക്കാലോ. അനാഥ മന്ദിരത്തിലേക്കുള്ള കൊടുപ്പും നിർത്തിക്കൂടെ? ഏതാനും ചില ലക്ഷങ്ങൾ സ്വാമിയുടെ ബന്ധുക്കൾ കൊടുത്തൂടെ? എനിക്ക് ബന്ധുക്കളും ലൗകിക ജീവിതകാലത്ത് ഞാനൊരു പെൺകുട്ടിയെ സ്നേഹിച്ചിരുന്നു. ഇപ്പൊ എനിക്ക് ഏത് ബന്ധുക്കൾ? തമിഴിലൊരു ചൊല്ലുണ്ട്, തമ്പി ഉനക്ക് എതുക്ക് ബന്ധുക്കൾ ശത്രുക്കൾ. കേട്ടിട്ടില്ലേ? ഇല്ല. എന്നാ ഇപ്പൊ കേട്ടോളൂ. നടപ്പിന് ലേശം വേഗത കൂട്ടുക, കാത്തിരിപ്പുണ്ടാവുമോ രോഗികള്? ഓ ആ നമസ്കാരം. നമസ്കാരം. ശില്പ എവിടെ? അവൾ അകത്തുണ്ട്. താൻ എന്താണ് താമസിച്ചേ? ഈപ്പച്ചനകോശിക്ക് അകത്തുണ്ട്. അടിച്ച് പൂക്കുറ്റിയാ ചെല്ലു ചെല്ലേ. മുരട്ടുകളെ മുന്നേ തന്നെ നിൽക്കണ്ട്, സൂക്ഷിച്ചു വേണം. എടാ ശിഖണ്ടി, നീ സിഗരറ്റ് താഴ്ക്കള, നീ ഇപ്പൊ തന്നെ. ആ കാര്യം ഞാൻ മറന്നുപോയി. എന്താ ഇങ്ങനെ നിന്നാ പോരെ? ഇങ്ങനെ മാത്രം പോരെ, ശബ്ദം നിന്റെ അച്ഛൻ കൊടുക്കൂ. നീ നിന്റെ പരട്ട ശബ്ദം മാതിരി പെണ്ണിന്റെ ശബ്ദത്തിൽ എന്ന് പറഞ്ഞേ. തൽക്കാലം ഇത് മതി, ഓവറാക്കണ്ട. ചെല്ലേ. നിങ്ങൾ ഒരു കാര്യം ചെയ്യ്, ഞങ്ങൾ ആദ്യം പോവാം, എന്നിട്ട് നിങ്ങൾ വന്നാൽ മതി. അത് വേണ്ട, നിങ്ങൾ ആദ്യം പോ, ഞങ്ങൾ പുറകെ വരാം. അതാ കറക്റ്റ്, ഞങ്ങൾ പോവാം. ഈസിയായിരുന്നു. ഓ പിന്നെ കലക്കി ഭക്ഷണം കഴിക്കേ. ചെറുക്കൻ എങ്ങനെ വളർന്നാണ്ട്? ആള് മിടുകനാടോ, നമുക്ക് നേരത്തെ അറിയാവുന്നല്ലോ. അയ്യോ, താടി താടി താടി, നിന്റെ താടി പോയി. താടി താടി എടുത്ത്, നിന്റെ താടി പോയടാ പുല്ലേ. താടിയാടി താടി, അവളുടെ താടി. നിന്നെ ഞാൻ വിളിക്കണേ. അയ്യോ എന്താ എന്താ എന്താണ്? ഞങ്ങൾ അകത്തുള്ള പ്രശ്നമാണ്. നമ്മൾ പരിചയമുള്ള ചേച്ചി അകത്തിരിപ്പുണ്ട്. ഞങ്ങളെ ഇൻട്രസ്റ്റിക്കേണ്ട പ്രശ്നവും. ചെല്ലു ചെല്ലു. അയ്യോ ശില്പിക്കന് മനസ്സിലായില്ലേ? ഈ ഓൾഡ് ഫ്രണ്ട് ഞാൻ ചെയ്താ, ഇത് എന്റെ ഡാഡിയുടെ ഫ്രണ്ട്സ്. എനിക്ക് ഇപ്പോഴും മനസ്സിലായില്ല. ഒന്നു വരൂ, ഒരു കാര്യം പറയട്ടെ. വരൂന്നേ. ഇവരെ മനസ്സിലായോ? ആലോചിക്കാൻ സമയമില്ല, പുറത്ത് പ്രസാദ് വെയിറ്റ് ചെയ്യാണ്. ഉടനെ പുറപ്പെട്ടില്ലേ പ്രശ്നവും? അയ്യോ അതെങ്ങനെയാ? അതിനൊക്കെ വഴിയുണ്ട്. നിങ്ങൾ വേഗം ചെല്ല്. അപ്പൊ എല്ലാം പറഞ്ഞ പോലെ ചെല്ല്. ഓക്കെ, വേഗം ചെല്ല്. ഡിന്നർ കഴിഞ്ഞ പോകാവൂ. മോളെ നീ അങ്ങോട്ട് ചെന്നേ. ഡാഡി ഇതെന്റെ ക്ലോസ് ഫ്രണ്ടാ. അറിയാലോ. മുതലാളി. എന്താണോ? ശില്പ കുഞ്ഞിനെ കാണാനില്ല. എന്തിനു വേണ്ടിയ ഡാഡി ഇങ്ങനെ വാശി പിടിക്കുന്നത്? മക്കളുടെ സുഖത്തിനും സന്തോഷത്തിനുമാണെങ്കിൽ ഡാഡിക്ക് തെറ്റി. ഇഷ്ടപ്പെട്ട പുരുഷനോടൊപ്പം കഴിഞ്ഞേക്കാൾ സുഖം മറ്റൊന്നില്ല ഡാഡി. എന്റെ ഗതി ശില്പിക്കും ഉണ്ടാവരുത്. അവളെങ്കിലും സുഖമായി ജീവിക്കട്ടെ പ്ലീസ് ഡാഡി. അവര് വെറുതെ വിട്ടേക്ക്, ഇല്ലെങ്കിൽ എന്റെ ശവത്തിൽ ചവിട്ടിയെ ഡാഡിക്ക് പോകാൻ പറ്റൂ. ഈ
ഇവരൊക്കെ മറ്റേ വേണ്ട. സിനിമ സ്റ്റൈലിലുള്ള തട്ടിക്കൊണ്ടു വരവും രജിസ്റ്റർ മാരേജും പോലീസ് പ്രൊട്ടക്ഷനും ഒക്കെ ആയി കല്യാണം പൊടി പാറി. പാർട്ടി ആണെങ്കിൽ അതിഗംഭീരം. പക്ഷേ എന്തോ ഒരു കുറവ് തോന്നിക്കുന്നുണ്ട്. ചെറു പ്രസാദേ, തന്റെ കല്യാണം ആവുമ്പോൾ ഇതിനേക്കാൾ വലിയൊരു വിരുന്ന ഞങ്ങൾ പ്രതീക്ഷിച്ചത്. തന്റെ ഒരു പാട്ടേ എങ്കിൽ പിന്നെ താമസിക്കണ്ട, ഒരു ആയിക്കോട്ടെ. എങ്കിലും താമസിക്കണ്ട, അടിച്ചു പൊളിയടോ ഒരു ദമ്പതി ഗാനം എങ്കിൽ എടുത്തടിയാ. നല്ല സ്ഥലം, ഇതാണ് നിങ്ങളുടെ താമസ സ്ഥലം. എങ്ങനെയുണ്ട്? പിന്നെ മുതലാളിയെ കുറിച്ച് പറയുകയാണെങ്കിൽ സ്നേഹിച്ച വാരിക്കോരി തരും. ഒന്നും വെറുത്താലും വാരിക്കോരി തരും. അത് തല്ലായിരിക്കും. അതെ, നല്ല ഉഷാർ തല്ലേ. അതിന് വേണ്ടിയിട്ട് മാത്രം മുതലാളി മൂന്നാല് പേരെ തീറ്റയും വെള്ളവും കൊടുത്ത് വളർത്തുന്നുണ്ട്. അളിയൻ ജോലി എന്താന്ന് ഇതുവരെ പറഞ്ഞില്ല. എടാ, ഇവിടെ ഞാൻ നിന്റെ അളിയനുമല്ല നിന്റെ പെങ്ങളെ കെട്ടിയിട്ടുമില്ല. ഇയാളോട് വേറെ പെണ്ണ് കെട്ടുന്ന തോന്നണോ? അലവലാതെ കൂട്ടിക്കൊണ്ട് വരണ്ടെന്ന് നിന്നോട് പറഞ്ഞിട്ടുള്ളതാണ്. ഇവിടെ ഞാൻ നിന്റെ ഒരു സുഹൃത്ത് മാത്രം. അളിയനാണെന്നറിഞ്ഞ മുതലാളി ആദ്യം എനിക്കാവും വാരിക്കോരി തരിക. പിന്നെ ബാക്കിയൊക്കെ ഞാൻ നോക്കിക്കൊള്ളാം. ഭക്ഷണം പാകം ചെയ്യാനുള്ള എല്ലാ സാമഗ്രികളും കിച്ചണിലുണ്ട്, ഗ്യാസ് അടക്കം. അപ്പോ ഞാൻ പോയി മുതലാളിയെ കൂട്ടിക്കൊണ്ട് ഇങ്ങോട്ട് വരാം. കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി തരേണ്ടതല്ലേ. അളിയനോ? ഇപ്പൊ പറഞ്ഞതേ ഉള്ളൂ. എന്താ ജോലി എന്നുള്ളതിനൊരു ക്ലൂ തന്നിരുന്നെങ്കിൽ. എന്തായാലും രണ്ടു മാസത്തിനകം 200,000 രൂപ തടയുന്ന ജോലിയാണെന്ന് മാത്രം അറിഞ്ഞിരുന്നാ മതി. ശിവൻകുട്ടി, നീ രക്ഷപ്പെട്ടാ? ഇങ്ങനെ ആള് രക്ഷപ്പെടുവോ കഷ്ടപ്പെടുവോ എന്നൊക്കെ കണ്ടറിയാം. ഹലോ, സുഖം തന്നെയല്ലേ? ഹലോ സയമ ശില്പകൾ, മൈൻഡ് ചെയ്തിട്ട് പോണേ. മൈൻഡ് ചെയ്യാം, ഇങ്ങോട്ട് വാ. പക്ഷേ ചെരുപ്പോണ്ടായിരിക്കും മൈൻഡ് ചെയ്യാന്ന് മാത്രം. എന്തിനാ വെറുതെ ഇവന്മാരോട് മറുപടി പറയാൻ നിക്കണത്? നീ മിണ്ടാതിരിക്കുക. എന്തെങ്കിലും തിരിച്ചു പറഞ്ഞില്ലെങ്കിലേ നാളെ ഇവന്മാര് തലേ കയറും. എങ്ങനെ? ഈ കരിങ്കുറ്റി അവള് പ്രേമിക്കോ? അയ്യോ, ഇവനല്ല ശിവൻകുട്ടി. അകത്തുണ്ട് ശിവൻകുട്ടി, അകത്തുണ്ട്. വന്നാട്ടെ. കം ഓൺ. ആ ശിവൻകുട്ടി, അയ്യോ, ഇതുവല്ല ശിവൻകുട്ടി. ഇരിക്കാം. ഇതാണ് ശിവൻകുട്ടി. നമസ്കാരം മുതലാളി. ഇത് കുഞ്ഞുണ്ണി, ഇവന്റെ കൂട്ടുകാരനാ. അയ്യോ, പുറത്ത് കിടക്കുന്ന കാറവല്ലേ? കാർ എന്തായാലും ഇവിടെ വേണം. ആ, ഇത് എന്തിനാണോ രണ്ടു മൂന്ന് പേര്? ശിവൻകുട്ടി മാത്രം പോരെ? അത് പോരെ മുതലാളി. ടയർ ഫാക്ടറി തുടങ്ങാൻ വന്നവരാണെന്നാണല്ലോ നമ്മുടെ നാട്ടുകാരോട് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ പിന്നെ മൂന്നാല് പേരെങ്കിലും വേണ്ടേ? ഇവരുടെ ചെലവിന്റെ കാര്യം അതിന് മുതലാളി ടെൻഷൻ അടിക്കണ്ട. മുതലാളി എന്നെ കൊടുത്താ മതി. ആര് ചോദിക്കാൻ? അല്ല പിന്നെ. അപ്പൊ നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. മാത്തമാറ്റിക്സ് അവതരുന്ന മതിയായിരുന്നു. ആ വിഷയത്തിന് പണ്ടേ മോശോ. എടാ, ആ വിഷയമല്ല. ഓ, മറ്റേ വിഷയം. എന്താ അവിടെ രഹസ്യം? ഒന്നുമില്ല മുതലാളി. അപ്പൊ ശിവൻകുട്ടി വന്നിരിക്കുന്നത് എന്തിനാണെന്നറിയോ? ഇല്ല, പുരുഷനൊന്നും പറഞ്ഞില്ലായിരുന്നു. എന്നാ ഞാൻ പറയാം. സത്യത്തിൽ നമ്മൾ നേരത്തെ പരിചയപ്പെടുന്നവരാണ്. നമ്മൾ പരിചയപ്പെട്ടല്ലോ അവിടെ. അവിടെ എന്നാ പറയാൻ പറ്റാത്ത? അത്തരം പരിചയപ്പെട്ടല്ലല്ല. ഐ ആം മേജർ നായർ. ഹലോ. ഐ ആം ഗോപൻ. ഹലോ. ഇവൻ കോരാലോ. അത് ഭക്തകുചേരൻ.
ഭക്തവത്സലം. സത്യം പറഞ്ഞാൽ നിങ്ങളെ പോലെ മിടുക്കന്മാരായ ചെറുപ്പക്കാരെ കമ്പനി കിട്ടാൻ തന്നെ വലിയ ബുദ്ധിമുട്ടാണ്. ജീവിതത്തെ കുറിച്ചുള്ള എന്റെ ഔട്ട്ലുക്ക് എന്റെ സമപ്രായക്കാരായ മറ്റുള്ളവരെക്കാൾ വളരെ വ്യത്യസ്തമാണ്. ബിക്കോസ് ഐ ഹാവ് സീൻ ത്രീ വാർസ്, മൂന്ന് യുദ്ധങ്ങൾ കണ്ട കണ്ണുകളാണിത്. ഐ സ്റ്റിൽ ഫീൽ ഐ ആം യങ്. അതുകൊണ്ട് നിങ്ങളുടെ അതേ ചിന്താഗതി തന്നെയാണ് എനിക്കുള്ളത്. അപ്പൊ ചുരുക്കി പറഞ്ഞ ഞങ്ങളെ പോലെ അമ്മാവനും ഒരു ഒന്നാം തരം പിഴയാ. കറക്റ്റ്. ചില്ലറ കുസൃത്തരങ്ങളൊക്കെ ഇല്ലാത്ത ഒരു ജീവിതം പിന്നെന്ത് ജീവിതമാണ് പിള്ളേരെ. വേണം 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 വേണം. അതുകൊണ്ടായിരിക്കും ഇപ്പൊ അമ്മാവ് അതിന്റെ പുറകേന്ന് മണം പിടിച്ച് വന്നത്. ഏതാ കക്ഷി നിങ്ങളുടെ ലിസ്റ്റിൽ പെട്ടത് വലുതും ചവിട്ടും തുഴയൊക്കെ കൂടുതലാ, അതുകൊണ്ടല്ലേ ഞങ്ങൾ സൈലന്റ് ആയിട്ടിരിക്കുന്നു. ഇവിടെയാണ് നിങ്ങളും ഞാനും തമ്മിലുള്ള വ്യത്യാസം. ഇതൊക്കെ ഹാൻഡിൽ ചെയ്യാൻ ഒരു പ്രത്യേക സ്റ്റൈല് വേണം, അതല്ലാതെ ഇങ്ങനെ തേരാപ്പാറ നടക്കുന്നതുകൊണ്ട് യാതൊരു ഗുണം ഉണ്ടാകാൻ പോകുന്നില്ല. നോക്കൂ, എന്തായിരുന്നിരിക്കുന്നത്? ഐ ലവ് യു. ഇത് അവൾ വാങ്ങിച്ചാൽ 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 ലൈനിൽ വീണു എന്നാണ്. വാങ്ങിച്ചാലല്ലേ വാങ്ങിക്കും. ജസ്റ്റ് വാച്ച്. എക്സ്ക്യൂസ് മീ, ഇത് കുട്ടിയുടെ കർച്ചീഫല്ലേ? അയ്യോ അല്ല. അതെ, കൈയും താഴെ പോകുന്ന ഞാൻ കണ്ടതാണ്. ഇതങ്ങോട്ട് വായിച്ചു കുട്ടി, ഇതിലെന്താ എഴുതിയിരിക്കുന്നത് കണ്ടോ? വായിച്ചു നോക്കിയിട്ട് വാങ്ങിച്ചാ മതി. ഇതൊന്നും കണ്ട് വിരളാൻ പാടില്ല കുഞ്ഞുങ്ങളെ. തൊലിക്ക് നല്ല കട്ടിയാണല്ലേ. ഇതും ഒരു തുടക്കമാണ്. അടുത്ത പ്രാവശ്യം അവള് പിച്ചാത്തിട്ട് കുത്തും, അതോടെ ഒടുക്കം. നിങ്ങളെ ഈ സിനിമയിലൊക്കെ ലവ് സ്റ്റോറി കേട്ടിട്ടുണ്ട്. ഒരു ക്ലാഷോട് കൂടിയാണ് ലവ് ആരംഭിക്കുന്നത്. ഒന്നുകിൽ നായകൻ നായികയെ തല്ലുന്നു, അല്ലെങ്കിൽ നായിക നായകനെ തല്ലുന്നു, പിന്നെ തല്ലിയല്ലോ എന്നുള്ള സങ്കടമാണ്. സെന്റിമെന്റ്സ് ഇത് പ്രേമത്തിലേക്ക് വഴിവെക്കുന്നു, പിന്നെ പ്രേമം, പിന്നെ ആത്മഹത്യ, അല്ലെങ്കിൽ വില്ലൻ തല്ലി കൊല്ലും. കല്യാണം ചുമ്മാ കയറി പ്രേമിച്ചാൽ ആദ്യം ഏത് പെണ്ണു എന്ന് നടക്കും, അത് അവരുടെ സ്വഭാവമാണ്. അതമ്മാവൻ പറഞ്ഞ ശരിയാ. വർഷം കുറെ ആയി പലതിന്റെയും പുറകെ നടക്കും, ഇതുവരെ ആയിട്ട് ഒറ്റ എണ്ണം പോലും തിരിഞ്ഞു നോക്കിയിട്ടില്ല. അതിന്റെ രഹസ്യം എന്താ? തല്ലു കൊണ്ടിട്ടുണ്ടോ? ഇഷ്ടം പോലെ പെണ്ണുങ്ങളെ തല്ലു കൊണ്ടിട്ടുണ്ടോ? അതിനുള്ള ഭാഗ്യം പോലും ഉണ്ടായിട്ട്. അടിയുടെ ചൂടെങ്കിലെ പ്രേമത്തിനും ചൂടുണ്ടാവും. നിങ്ങളുടെ കാര്യം ആദ്യം മനസ്സിനിണങ്ങി ഒരു പെണ്ണിനെ കണ്ടുപിടിക്കാം. മനസ്സിനിണങ്ങി എന്ന് പറഞ്ഞ മനസ്സിനിണങ്ങാത്തതായിട്ട് ആരെങ്കിലും ഉണ്ടോ? ഞങ്ങൾക്ക് പൊതുവെ എല്ലാവരോടും ഇഷ്ടമാണ്. ഇഷ്ടപ്പെട്ടതെല്ലാം കല്യാണം കഴിക്കാൻ പറ്റുമോ? തറവാട്, പാരമ്പര്യം, സ്വഭാവം, സൗന്ദര്യം, അങ്ങനെ എല്ലാം എത്തിണങ്ങിയ ഒരു പെണ്ണെ കണ്ടുപിടിക്കാം. എന്നിട്ട് എന്നെ കാണിച്ചത് ഒരു മൂന്ന് മാസത്തിനുള്ളിൽ അവളെ പ്രേമത്തിൽ കുടുക്കി കല്യാണം കഴിപ്പിച്ചു തരുന്ന കാര്യം നേരെ ഇല്ലെങ്കിൽ അല്ലത്തെ ഇങ്ങനെ വിളിച്ചു ആചരിക്കുന്നു. എന്റെ കർത്താവ്, ഇതൊരു മെനക്കെട്ട ജോലിയാണല്ലോ. നേരത്തെ തന്നെ ചോദിക്കണമെന്നുണ്ടായിരുന്നു, നമ്മൾ തമ്മിൽ ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ടോ? നല്ല മുഖർജി തോന്നുന്നു. എന്റെ അപ്പൻ നമ്പൂതിരി ഒരു സ്ത്രീലംബടനായിരുന്നു. ചിലപ്പോ അദ്ദേഹം താങ്കളുടെ ആ വഴിക്കൊക്കെ വന്നിട്ടുണ്ടാവണം. എനിക്കും അപ്പനും ഒരേ ചായന്യ. ചാക്കോ, ഏത് ആ മുറിയുടെ മൂലയിലുണ്ടായിരുന്ന ചാക്കോ? അതിൽ തുളസിയിലായിട്ട് വെച്ചിരിക്കുക. അതെ, ആ ചാക്കോ തന്നെ. ആ സ്വാമി, ഒരു മഹാരോഗി നേരം തെറ്റി കാണാൻ വന്നിരിക്കണു. അയാളോട് പരിശോധന സമയത്ത് വരാൻ പറയൂ. കുഞ്ഞീഷ, കഴിഞ്ഞതൊക്കെ മറക്കണം, ഒന്നുമില്ലെങ്കിലും ഞാൻ നിന്റെ അമ്മാവനല്ലേ.
സർവസംഗ പരിത്യാഗിയായ നമുക്ക് അമ്മാവനില്ല, അമ്മായിയില്ല, അമ്മയില്ല, അച്ഛനില്ല. ഒടുവിൽ പറഞ്ഞത് ശരിക്കും സത്യമാണോ സമി? ഒന്ന് മാത്രമേ എനിക്ക് അറിഞ്ഞാ മതി, നിനക്ക് ഇപ്പോഴും ഇന്ദൂരെ ഇഷ്ടല്ലേ? ഹേയ്, വന്ന കാര്യം വളച്ചു കെട്ടില്ലാണ്ട് പറഞ്ഞു തൊലക്ക് മനുഷ്യ. ഇന്ദുവിനെ നീ കല്യാണം കഴിക്കണം കുഞ്ഞീഷ. എനിക്കതിനുള്ള യോഗ്യതയുണ്ടോ? ഉണ്ട് കുഞ്ഞീഷ, നിനക്കേ അതിനുള്ള യോഗ്യതയുള്ളൂ. എന്റെ അനുജൻ ഉണ്ണികൃഷ്ണന് എന്നാണ് ആ യോഗ്യത നഷ്ടപ്പെട്ടത്? എന്തിനാ കുഞ്ഞീഷ എഴുതാപ്പുറം വായിക്കണത്? ആ കഥ കഴിഞ്ഞു എന്ന് വിചാരിച്ചോളൂ. വിചാരിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. നിങ്ങളൊക്കെ ചേർന്നൊരു വിത്തുപാകും, അതിന് വെള്ളമൊഴിക്കുന്നു, വളമിടുന്നു, അങ്ങനെ അത് ചെടിയാകുന്നു, മരമാകുന്നു, ആ മരം കായ്ക്കുന്നു, കായ പഴുക്കുന്നു. അതുപോലെ നിങ്ങളുടെയൊക്കെ അധ്വാനത്തിന്റെ പഴമല്ലേ ഉണ്ണികൃഷ്ണൻ? ആ പഴം ഏതോ കാക്കകൾക്കും പട്ടികൾക്കും എറിഞ്ഞു കൊടുത്തിട്ട് ഇപ്പൊ നാണമില്ലാതെ എന്റെ മുമ്പിൽ വന്ന് മൂങ്ങുകയാണല്ലേ? ഭർത്തിയുടെ കൈപ്പിഴ ജന്മസിദ്ധാണല്ലോ കുഞ്ഞീഷ്ണ. കൈപ്പിഴകളെ പറ്റിപ്പോയി ഒരുപാട് അബദ്ധങ്ങളിൽ ചെന്ന് ചാടിപ്പോയി. മറക്കണം, പൊറുക്കണം. ഈ അമ്മാവനെ നീ ഒന്ന് സഹായിക്കണം. എന്റെ മകൾക്ക് നീ അല്ലാതെ ആരുമില്ല കുഞ്ഞീഷ്ണ. എന്തോ നമ്മുടെ മറ്റേ കക്ഷി പോയോ? ഏത് മറ്റേ കക്ഷി? നമ്മുടെ എഞ്ചിനീയറുടെ ഭാര്യ, ബാങ്ക് ജോലിയുള്ള സരസമ്മ. അയ്യേ സരസമ്മ, എന്റെ മേജറെ മൂത്ത് നരച്ചില്ലേ? എങ്ങനെങ്കിലും ഈ പഞ്ചാരിയുടെ നിർത്തിക്കൂടെ? എന്റെ എവിടെയാണോ നരച്ചത്, എവിടെയാ നരക്കാൻ ബാക്കിയുള്ളത്? കാണാവുന്ന ഭാഗത്തുള്ള നരിയൊക്കെ ചായം തേച്ച് കറുപ്പിച്ചിട്ടില്ലേ? എനിക്ക് പ്രായം കുറച്ചായെങ്കിലും എന്റെ മനസ്സ് ഇപ്പോഴും നിറച്ചിട്ടില്ല. അതല്ലേ പെണ്ണുങ്ങൾക്ക് ഇപ്പോഴും എന്നെ കാണും പോലെ ഇളക്കം. ഒരു ദിവസം അവളുമാരെ മൊത്തമായിട്ട് ഇളകി വന്ന് സാറിന് എടുത്തിട്ട് പെരുമാറഞ്ഞ മതി. ഒരു ദിവസത്തിന് നിന്റെ കൈ കിട്ടു കേട്ടോ, അന്നേ കാണിച്ചു തരാം, നോക്കിക്കോ. എന്നോ ഇതുവരെ തന്നെ പോണ്ട്, അത് ഓർമ്മ മതി. അന്ന് ഈ പാച്ചുള്ള കാണിച്ചാ അമ്പട. ആരെ പിടിക്കാനാ ഈ പിള്ളേരെങ്കിലും ദിവസവും കാലത്ത് കിടന്ന് ഓടുന്നത്? അവന്മാരാരും പിടിക്കാൻ ഓടില്ല, അവന്മാരെ ഞാൻ പിടിക്കുന്ന കരുതിട്ട് അവരോടുകയാണ്. എന്താ പറ്റുകാശ് തരാനുണ്ടോ? ഇതിന്റെ ഒരു പറ്റുന്നല്ല, പറ്റിപ്പുന്ന. ഒരു ദിവസം എന്റെ കൈ കിട്ടു, അന്ന് നാലിനോ ഞാനും പറ്റിക്കും. എന്നോടൊരു വാക്ക് പറഞ്ഞാ പോരായിരുന്നോ? അതെനിക്കറിയാം, കണ്ടാലും നീ ഇത് തന്നെ ചെയ്യും. നിന്റെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, സ്ത്രീവർഗം മുഴുവൻ എങ്ങനാ അതറിയാവുന്നത് കൊണ്ടാ പതിനൊന്ന് മാസമുള്ള ബ്രഹ്മചാരിയായിട്ട് തന്നെ കഴിയുന്നത്. എന്താ വാസുകുട്ടി, എന്താ പുന്നാര മോളെ ചെല്ലിച്ച് ചെല്ലിച്ച് സ്വന്തം അമ്മാവന്റെ കാലി വരാൻ തുടങ്ങിയിരിക്കുന്നു. പുന്നയ്ക്കണ്ട കിട്ടാൻ പ്രയാസമാ, നീ നല്ലെണ്ണ ഇട്ട് തേച്ചോ. വേണ്ട, സ്ത്രീകൾ തൊട്ടതെല്ലാം അശുദ്ധമാണ്, ശുദ്ധീകരിച്ച് നടത്തിയിട്ടേ ഞാൻ ഇനി അത് തൊടു. ഉള്ളതാ ശ്രീനിവാസന്റെ കടയിലെ ശുദ്ധമായ നല്ലെണ്ണ കിട്ടും. ചോദിച്ചില്ല എന്തോ ഇതുപോലെ മൂന്നാം പ്രാവശ്യം തലേക്കുത്തി താഴെ വീണാല് ഉള്ള നീരെല്ലാം കൂടെ മേലോട്ട് കയറി ഒന്നുകൂടെ ഒന്ന് ചീർക്കും. നിങ്ങളെല്ലാം കൂടെ ചേർന്ന് എന്നെ ദ്രോഹിക്കുകയാണ്.
ഇത് മനഃപൂർവ്വം ചെയ്തല്ലേ? ഈ തീപ്പായ എന്റെ കാലിന്റെ അടിയിൽ നിർത്തി മാറ്റിയത്? ഞാൻ വേണ്ടി ജാമത്തേക്ക് ചത്തോട്ടെ എന്ന് കരുതി മനഃപൂർവ്വം ചെയ്തല്ലേ? ഇല്ല, ഇനി ഈ വീട്ടിൽ ഞാൻ താമസിക്കില്ല. നിന്റെ ഭർത്താവിന്റെ കൊല്ലാതെ ഞാനൊന്നും അറിഞ്ഞതല്ല. അളിയൻ ദിവസം ഓരോ നമ്പർ കാണിക്കും, നമ്പർ കാണിച്ച് തലയൻ കുത്തി താഴെ വീഴുമ്പോ അത് മറ്റുള്ളവരുടെ പള്ളിക്ക് വെക്കും. അയ്യോ അല്ല, ഇത് മനഃപൂർവ്വമാണ്. നിങ്ങൾ ചെയ്യും, ഇതും ചെയ്യും, ഇതിനപ്പുറവും ചെയ്യും. നിങ്ങൾ പട്ടാളക്കാര്, ശവം കണ്ട് മരം വെച്ചവരാ. നല്ല മരം കിട്ടണമെങ്കിൽ കൂപ്പി പോണം. ശരിയാ ശരിയാ. ചേട്ടാ, ചേട്ടൻ ഒരിടത്തും പോകണ്ട. ചേട്ടന്റെ എല്ലാ കാര്യങ്ങളും ഞാൻ നോക്കിക്കോളാം. ചേട്ടന് ഇഷ്ടമുള്ള അഭ്യാസം ഇവിടെ കാണിക്കണം. ആരെന്ത് ചോദിക്കുന്ന എനിക്കൊന്ന് കാണണം. ഇത് എന്റെ വീടാണ്. ചേട്ടന്റെ അനിയത്തി സരസ്വതിയാ പറയുന്നത്. ക്ഷമിച്ചിരിക്കുന്നു. അയാൾ എന്നെ ഉരുട്ടിയിട്ട് നിങ്ങൾക്ക് സങ്കടമൊന്നുമില്ലല്ലേ? ഞാൻ എന്താ മരം വരുമ്പോട്ടാണോ? ഒറ്റത്തടിയാ 5 ലക്ഷം രൂപയുടെ സ്വത്താ കയ്യിൽ. ഇറങ്ങി പോയാലേ എനിക്ക് ഇത്തിരി ഛേദമുണ്ട്. നിങ്ങളുടെ കയ്യിൽ എന്തോ ഉണ്ട്, ആകെ കൂടെ ഉള്ളത് ഇതാ. എന്താ കുന്തം? എന്തിനാ പന്തം? ചെവിയൊട്ട് കേൾക്കാനും വയ്യ. ലോകത്തുള്ള വർത്തമാനം മുഴുവൻ അറിയാൻ വേണം. കാലം ചത്തോ? ഇതിനെങ്ങോട്ട് കെട്ടിയെടുക്കാൻ നേരമായില്ലേ? ഉള്ളതാ, കാറുണ്ട്, മഴ പെയ്യും. ആ പെയ്യോ, എന്നാ മറ്റുള്ള ഇറങ്ങി. അമ്പടി, നിനക്കെന്നെ കണ്ടുകൂടാ തായോടി കുഞ്ഞിലക്ഷ്മി. 10-40 വർഷം എന്റെ കൂടെ കഴിഞ്ഞവളല്ലയോ നീ? ഇങ്ങനെയും പെണ്ണുങ്ങളുണ്ടോ എന്റെ ഭഗവതി? കുഞ്ഞിലക്ഷ്മി, ഒരായുസ് മുഴുവൻ നിന്നെ നോക്കിയിരുന്നാലും മതിയാവില്ലെന്ന് പറഞ്ഞ മനുഷ്യനാ. ഇനിയിപ്പൊ എന്തിനായി കിളവിയ? എന്നാൽ അങ്ങേ രണ്ട് കുഞ്ഞുങ്ങളെ പെറ്റതല്ലേ ഞാൻ? വയസ്സുകാലത്ത് എനിക്ക് ഇത്തിരി വെള്ളം അലത്തി തരാൻ ആരെങ്കിലും ഉണ്ടോ എന്ന് നിനക്ക് വല്ല വിചാരവും ഉണ്ടോടി? ഞാനുള്ളപ്പോ ഒന്നിന്റെയും കുറവറിയാത്ത മനുഷ്യൻ. ബലാകുൽസ്യാദിയൊക്കെ തെറ്റാതെ തേക്കനുണ്ടാവും. ദീർഘായുസ് കൊടുക്കണേ ഭഗവതി. കുഞ്ഞുനായരെ, ഒരു ചായ എടുത്ത്. ആ, ഞാൻ എടുക്കുന്നു. ഈ അവിശ്വാസം കൊണ്ട് വല്ല ഗുണമുണ്ടോ നടപ്പാ? എനിക്കിത് കേൾക്കുമ്പോഴാരുത്. വരുന്ന തിങ്കളാഴ്ച ഒരു ദിവസം ഉണ്ടെങ്കിൽ ആ ഉണ്ണാക്കന്റെ തൊപ്പി ഞങ്ങൾ തീർപ്പി. പിന്നെ ഈ ഇരിക്കുന്ന ഉൽപ്പലാക്ഷ പോക്കനംകോടിന്റെ പ്രസിഡന്റ്. ഈ നാറിന്റെ ഷേപ്പ് ഞങ്ങൾ മാറ്റും. ഇവിടെ ഒരു പാൽ വിതരണ സൊസൈറ്റി ഉണ്ടാക്കുന്നു, ഞാൻ അതിന്റെ സെക്രട്ടറി ആവുന്നു. എന്ത് പറഞ്ഞാലും സൊസൈറ്റി ഭരണം മാറിയാ പിന്നെ ആദ്യം ഈ നാണപ്പനും ഉൽപ്പലാക്ഷനും കൂടി ഇവിടെ ഒരു ഉൾപാർട്ടി ജനാധിപത്യം സ്ഥാപിക്കും. പോലീസ്? എന്താ നാണപ്പാ, പഞ്ചായത്ത് കലങ്ങി മറിയുമോ? കലക്കി മറിക്കും. ഞങ്ങളുടെ ഭരണം വന്നാ നിങ്ങൾക്ക് പ്രമോഷനാ. 8-post ഡ്യൂട്ടി ആണെങ്കിലും പാൻറ്റൊക്കെ തരും. എങ്ങനെ ഭരണം കഴിവരുമെന്ന പറയാം. ഭരണകക്ഷിയിലെ ഒരു ശക്തനാ ഇപ്പൊ ഞങ്ങളുടെ കൂടി നീ പുട്ടടിച്ചോണ്ടിരിക്കുന്നത്. ശരിക്കു തിന്ന്. ഇതുപോലെ കക്ഷികൾ ഇനിയും വേറെ ഉണ്ട് പുട്ടടിക്കാൻ. തിങ്കാഴ്ചക്കകം മൃഗ ഡോക്ടറെ കൊണ്ടുവന്നില്ലെങ്കിൽ ഞങ്ങൾ അവിശ്വാസ പ്രമേയം കൊണ്ടുവരും. ഭരണം ഞങ്ങളെ കയ്യിലിരിക്കും. എന്നാ ഉൽപ്പലാക്ഷനെ പറ്റിൽ രണ്ട് ചായ എടുത്തോ കുഞ്ഞന്നായരെ. ഈ രണ്ട് മുട്ടുകോടി എടുത്തോ. ആ, ഒന്ന് മധുരം കുറച്ച് കൊട് കൊട്, തിന്ന് കൊഴുക്കട്ടെ. സാവിത്രി, ആരാ? എന്താ? നൗണിയിൽ നിന്ന് വരുന്നവരാണ്, ഒന്ന് വേഗം തുറക്കണേ. ആരാ? എന്താ എന്താ കാര്യം? കണ്ടില്ലേ, പെട്ടെന്ന് കാല് തളർന്ന് വീഴുകയായിരുന്നു. ഇതിനൊക്കെ ഞാനെന്ത് വേണം? സ്വാമിയുടെ വീടല്ലേ ഇത്? ഏത് സ്വാമി? ഇത് സ്വാമിയുടെ കീവീടൊന്നും വീടല്ല, എന്റെ വീടാ. നിങ്ങൾ പാടില്ല പോ. നമ്മുടെ കുഞ്ഞികൃഷ്ണനെ തേടി വന്നാണെന്ന് തോന്നുന്നു. സിദ്ധാശ്രമത്തിലെ സ്വാമിയുടെ വീടാണെങ്കിൽ അതാ അവിടെയാ. സോറി പെങ്ങളെ. ഓ, അകത്തേ പൊടി, വഴി കാണിക്കാൻ വന്നിരിക്കുന്നു. പാതിരാക്കി. ഈ നാട്ടുകാരൊന്നും അല്ലല്ലോ ഇവനെയൊക്കെ അന്വേഷിച്ചു വരാൻ.
മരിച്ചുപോയി. ആളല്ല, ആളിന്റെ കാലുകൾ മരിച്ചുപോയി. ചികിത്സാ മുറിയിലേക്ക് കൊണ്ടുവരൂ. വന്നോളോ. കാലെ പിടിക്കോ, കയ്യെ പിടിക്കോ, പൊക്കോ. ദേ പൂജ്യപാദമേ ശരണം, പൂജ്യപാദമേ ശരണം എന്ന് മനസ്സിൽ ഉരുട്ടോളൂ. പൂജ്യപാദമേ ശരണം, പൂജ്യപാദമേ ശരണം, പൂജ്യപാദമേ ശരണം, പൂജ്യപാദമേ ശരണം. വന്നോളൂ. എങ്ങനെയുണ്ട്? വിശ്വസിക്കാനാവുന്നില്ല, പരിപൂർണ സുഖം. ഒന്ന് മേലോട്ട് ചാടൂ. എങ്ങനെ പോയിക്കോളൂ. എന്ത് വിഡിത്തമാണ് ഈ കാണിക്കുന്നത്? എഴുന്നേൽക്കൂ. ഒന്നും നമ്മുടെ കഴിവല്ല. പരമാനന്ദ ഗുരുവിന്റെ അനുഗ്രഹം, അദ്ദേഹം ഉപദേശിച്ചു തന്ന മരുന്ന്. ആ നാമം എന്നും സ്മരിക്കൂ. ഗുരുവേ നമഃ. ഗുരുവേ നമഃ. ക്ഷമിക്കണം, ഇത് 10,000 രൂപ മാത്രമേ ഉള്ളൂ. ആ പണം നാം കൈകൊണ്ട് തൊടാറില്ല. എന്നാലും ദക്ഷിണയല്ലേ, വാങ്ങിച്ചോളൂ തിരുമേനി. ആരാ? എന്താ? ശ്രീ പ്രൊഫസർ അല്ലേ? അതെ. കഴിഞ്ഞ ദിവസം പ്രോഗ്രാം കണ്ടുട്ടോ, കളിക്കുന്നുണ്ട്. സത്യം പറഞ്ഞ ഞാൻ സാൻഡർ ഫ്രാൻസ്. പ്രോഗ്രാം ഉണ്ടെങ്കിലും ഒന്നും വിടാറില്ല. പരിചയപ്പെട്ട് വളരെ സന്തോഷം കേട്ടാ. എന്താ പേര്? വർഗീസ്. വീട് കുന്നുകുളത്താ. കുന്നുകുളത്താ. ഇപ്പോ ഇത് പറയാൻ വേണ്ടി അവിടെ ഇവിടം വരെ വരാ. വാ, കയറിയിരിക്കും. അല്ല സാറേ, ഞാനിവിടെ സിറ്റിയിലെ ഒരു കൊറിയർ സർവീസിലെ ഡെലിവറി ഏജന്റ് ആണ്. സാറിന് പാഴ്സൽ ഉണ്ട്, അതിലും ഒപ്പിട്ടെ. അനുപമ സത്യന. ഞാൻ പേടിച്ചു പോലെ നിനക്ക് പറഞ്ഞിട്ട് തുമ്മിക്കൂടായിരുന്നു. പറയാ വന്നതാ, അതിനു തുമ്മിപ്പോയി. സോറി. ഇതെന്തോടെ മനസ്സിലായില്ല? ഇത് കാസറ്റ്, ഇത് റോസ് ആപ്പു. ആണോ? എനിക്ക് അറിയില്ലായിരുന്നു. സത്യം പറടാ, ഇത് ഏതാളുടെ ഗിഫ്റ്റാ? അതും മനസ്സിലായില്ല. എനിക്കും മനസ്സിലായില്ല. ആണോ? അത് മനസ്സിലാണെങ്കിലേ ഈ കാസറ്റ് ടേപ്പ് റെക്കോർഡിലിട്ട് പ്ലേ ചെയ്ത് നോക്കണം. മനസ്സിലായോ? അപ്പൊ മനസ്സിലായത്. മധുരയ്ക്ക് മനസ്സിന്റെ മണി കേലുക്കം, കണിച്ചപ്പിൽ കനവിന്റെ വള കേലുക്കം. ആലോളം കാറ്റിൽ ആരാരോ പാടും മാറിയ സംഗീത രാഗോദയം. പാട്ട് ശരിക്കൊരു കത്തിയേക്കാണോ അല്ലേ? പാടാനൊന്നും എനിക്കറിയില്ല. ശ്രീയേട്ടന്റെ ഹൃദ്യമായ ഗാനത്തിന് ഞാൻ എന്തെങ്കിലും പോറലേൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ മാപ്പ്. ഈ കാസറ്റിന്റെയും പാട്ടിന്റെയും അർത്ഥം എന്തെന്നായിരിക്കും ഒരുപക്ഷെ ശ്രീയേട്ടൻ ഇപ്പോൾ ചിന്തിക്കുന്നത്? ഒരു അഭിനന്ദന സന്ദേശം അത്രയേ ഉള്ളൂ. ദിവസവും 100 കണക്കിന് ഫാൻസിന്റെ കത്തുകൾക്കിടയിൽ എന്നെ പ്രത്യേകമായി ഒന്ന് ശ്രദ്ധിക്കാൻ ഞാൻ കണ്ടെത്തിയ ഒരു കുറുക്കു വഴി. ഇനി ഞാനാരാണെന്ന് അറിയണ്ടേ? ഞാൻ അയച്ച കാസറ്റിന്റെ കവർ ചിത്രം ഒന്ന് എടുത്തു നോക്കൂ. ഒരു കണ്ണ് അല്ലേ? ഇതെന്റെയാണ്. ഇനി ഇതുപോലുള്ള കാസറ്റുകൾ വരും. അവയിലും കാണും ഓരോ അവയവങ്ങൾ, മൂക്ക്, ചുണ്ട്, അങ്ങനെ എല്ലാം ചേർത്ത് വെച്ച് നോക്കുമ്പോ ഞാൻ ആരാണെന്ന് വ്യക്തമാകും. എന്തിനിങ്ങനെ ഒരു ഒളിച്ചുകളി എന്ന് തോന്നുന്നുണ്ടോ? വട്ട്, ഒന്നാന്തര ഉച്ചക്കിറക്ക്, അതല്ലെങ്കിൽ സ്വാർത്ഥത. എന്നെ കാത്തിരിക്കാൻ നാട് മുഴുവൻ അറിയപ്പെടുന്ന ഒരാളുണ്ടല്ലോ എന്ന് അഹങ്കരിക്കാൻ. ശരിക്കും ഒരു മുഴുക്കിറക്ക് തന്നെ അല്ലേ? ഈ കിറുക്കയെ കാത്തിരിക്കാൻ സന്മനസ്സുണ്ടാകണേ. ആ കാസറ്റ് കേട്ടു നിനക്കെന്ത് തോന്നി? താമസിയാതെ ഈ ലോകത്തെ ഭ്രാന്തന്മാരുടെ എണ്ണം കൂടുവെന്ന്. നീ ഇപ്പോഴും സീരിയസാ? എടാ, ഇത് നിന്നെ പറ്റിക്കാൻ ഏതോ അവന്മാര് ചെയ്യുന്ന വേലയാണെന്ന്. ഏയ്, എനിക്കങ്ങനെ തോന്നിയില്ല. എങ്കി പിള്ള കാത്തിരുന്ന് കണ്ടോ, ഒടുക്ക ഏതെങ്കിലും പെൺകുട്ടി കരണം പോച്ചെന്ന് പറഞ്ഞ് മോങ്ങിക്കൊണ്ടെങ്കിൽ വന്നേക്കരുത്. നിനക്ക് അസൂയ, കുശുമ്പ്, കണ്ണുകടി. സമൂഹത്തിൽ ഇത്തിരി പേരും പെരുമയുള്ളവരെ ആഗ്രഹിക്കാനും പ്രേമിക്കാനും ഒരുപാട് പെമ്പിള്ളാരുണ്ടാവും, പ്രത്യേകിച്ച് സൗന്ദര്യമുള്ളവർ. എടാ, അതൊക്കെ പണ്ട്. ഇപ്പോഴത്തെ പെമ്പിള്ളാർക്ക് സൗന്ദര്യമല്ല, നല്ല ബുദ്ധിയും വിവേകവും ആരോഗ്യവും ഉള്ള ചുണക്കുട്ടന്മാരാണ് ആവശ്യം. അതുകൊണ്ടല്ലേ ഒരു പെണ്ണിനെ കയറി ആഞ്ഞ് പ്രേമിച്ചു കളഞ്ഞത്. അതെ അതെ, നല്ല അട്ടപ്പാടിയോ പട്ടിക്കാടോ ആയിരിക്കും. അതൊക്കെ പള്ളി പറഞ്ഞാ മതി. അയ്യോ, പള്ളിക്കാര്യം പറഞ്ഞപ്പോഴാ ഓർത്തത്. സമയം ഒരുപാടായി, എനിക്കിന്ന് വയലിൻ ക്ലാസ് ഉള്ളതാ. അവളെ കുറിച്ചുള്ള വിശദാംശങ്ങൾ ഞാൻ വന്നിട്ട് പറയാം. തൽക്കാലം മോനെ ചവിട്ട്.
എഴുന്നേപ്പിച്ചോളൂ. ഇനി എന്താണാവോ? ഇനി എന്താവാൻ? അല്ല, കൊണ്ടുപോട്ടൻ ചോദിക്കായിരുന്നു. ആയിട്ടില്ല, കഷായം കൂടെ തരാം, അത് പാകാണേ ഉള്ളൂ. ഇരിക്ക ഇരിക്ക. ഒക്കെ പോയല്ലോ. ലക്ഷ്മിയേ, ഓടി വായോ. കണ്ടില്ല ഇതൊന്നും നീയ? പാകം തെറ്റി, നീ ഇതൊന്നിനും കൊള്ളില്ല. എടുത്തു കളാ വടക്കെ കുപ്പയിലൊക്കെ. ഞാനും അടുക്കളയിൽ ചായ തിളച്ചു തൂങ്ങിയപ്പോ ഒന്ന് ഓടിപ്പോയതാ ഞാൻ. അതുവരെ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. ചെഞ്ചില്ലാതെ കഷായത്തൊക്കെ വലുതാണെങ്കിൽ ചായന്റെ വെള്ളം പോകുമ്പോ ഞാൻ ആ ചെക്കനോട് പ്രത്യേകം പറഞ്ഞു പോയതാ ഇതിലേക്ക് ഒരു കണ്ണ് വേണേന്ന്. ആരടെ കുഞ്ഞീഷാടാ, നല്ല ആളെയാ നീ ഏൽപ്പിച്ചിട്ട് പോയേ. എവിടെയാ വിദ്യാസരൻ? ഞാനിവിടെ ഉണ്ടച്ച. കണ്ണിന്റെ മുമ്പിൽ കിടന്ന് ഈ കഷായം തിളച്ചു തോകുമ്പോ ആ തീയെങ്കിലും ഒന്ന് കെടുത്തിക്കൂടായിരുന്നോ? കാർക്കോടക അച്ഛനല്ലേ പറഞ്ഞത് ഗുളിക മാത്രം കിട്ടിയാ മതി, കഷായവും കുഴമ്പും ലേഹ്യവും ഒന്നും ഈ കാർക്കോടകന്റെ ഉത്തരവാദിത്തപ്പെട്ടതല്ലെന്ന്. അത് നിനക്ക് വിവരമല്ല എന്നിട്ട് പറഞ്ഞല്ലേ കുഞ്ഞീഷ. എന്നെ ഏൽപ്പിച്ച ജോലി അത് ഭംഗിയായിട്ട് ചെയ്യുക എന്നുള്ളതാണ് എന്റെ ലക്ഷ്യം. അതെ, അതുകൊണ്ടാണല്ലോ ഭംഗിയായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ചതുരാകൃതിയിലാണോ ഗുളിക ഉരുട്ടുക? പിന്നെങ്ങനെ ഉരുട്ടുക? ഇത് കണ്ടോ ലക്ഷ്മിയെ, ഇതെങ്ങനെ മനുഷ്യന്മാർക്ക് കൊടുക്കും? ഓ, എന്റെ പ്രഥമ സന്തതിക്ക് ഇങ്ങനൊരു ജന്മമാണല്ലോ ദൈവമേ നീ കൊടുത്തത്. അച്ഛാ, എന്നെ അങ്ങനെ ഇടിച്ചു താഴ്ത്തരുത്. എടാ, നിന്റെ അനിയൻ 3 മാസം കഴിയുമ്പോ MBBS പാസ്സായി വരും. അതിന് അന്ന് നീ ഇവിടെ ഈ ഗുളിയെ ഇങ്ങനെ ചതുരാകൃതിയിൽ ഉരുട്ടിയിരിക്കേയുള്ളൂ. എന്റെ കഴിവ് തെളിയിക്കാൻ അച്ഛൻ എനിക്ക് ഇതുവരെ ഒരു അവസരം തന്നിട്ടില്ലല്ലോ. എത്ര രോഗികളാ ദിവസം ഇവിടെ വരുന്നത്. ഒരു ചരങ്ങ് പിടിച്ചവനെങ്കിലും പരിശോധിക്കാൻ അച്ഛൻ എന്നെ സമ്മതിച്ചിട്ടുണ്ടോ? നല്ല കഥയായി. ചരങ്ങ് പിടിച്ചവനെ നീ ചികിത്സിച്ച് അത് കുഷ്ടായി മാറും. പ്രീ ഡിഗ്രിക്ക് സുവോളജി എടുത്തിരുന്നെങ്കിൽ MBBS എനിക്കും സീറ്റ് കിട്ടിയാണ്. അതിന് പ്രീ ഡിഗ്രിക്ക് ചേരാൻ നീ SSLC പാസ് ആയിട്ട് വേണ്ടേ? ആ, അതാണ് കുഴപ്പം. 1 2 3 4 പുതിയ വിശേഷങ്ങൾ അല്ല പ്രസാദ്. ആ ഒടിഞ്ഞ കട്ടലിന്റെ കാല് നന്നാക്കാൻ കട്ടലെന്ന് പറ്റി ആരെങ്കിലും ഒന്ന് പറ കട്ടലെന്ന് പറ്റി ഏതായാലും കല്യാണം കഴിഞ്ഞപ്പോഴും നീ ആകെ കറുത്തുവല്ലേ. നീ അമാവാസിക്ക് ജനിച്ചോണ്ടായിരിക്കും. ആ, നീ എത്തിയോ? ഹലോ. ആ, പിന്നെ നമ്മുടെ കോഴിക്കോട് പാർട്ടി ലൈനിലുണ്ട് രാധാകൃഷ്ണൻ. മറ്റന്നാളത്തെ പ്രോഗ്രാമിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. എന്താ പറയേണ്ടത്? മറ്റന്നാൾ അത് ക്യാൻസൽ ചെയ്യാൻ ഞാൻ നിന്നോട് പറഞ്ഞിരുന്നല്ലേ. ആ കാര്യം ഞാൻ അങ്ങോട്ട് പറഞ്ഞിട്ട് അയാൾ കേക്കണ്ടേ. മറ്റന്നാൾ തന്നെ പ്രോഗ്രാം നടത്തുന്ന ഒറ്റ വാശിയ. എന്നാ കോമ്പൻസേഷൻ കൊടുക്കാന്ന് പറയടാ. എടാ, നീ തന്നെ ലൈനിൽ വേണമെന്ന് അയാൾ പറയുന്നത്. നീ പോയി സംസാരിക്ക്. ഏതായാലും എനിക്ക് ശുക്രനാ. ഹലോ. ഹലോ പ്രൊഫസറാണോ? എന്താ സാർ ഇത്? ഈ 11th hour പ്രോഗ്രാം ക്യാൻസൽ വെച്ചാ? അങ്ങനെ ഒരു സാഹചര്യം ആയതുകൊണ്ടല്ലേ മിസ്റ്റർ രാധാകൃഷ്ണൻ. എന്ത് സാഹചര്യം? എനിക്ക് നിങ്ങളുടെ ഞഞ്ഞാവിന്റെ വർത്താനം ഒന്നും കേൾക്കണ്ട. ഇത് ആദ്യത്തെ തവണ ഒന്നുമല്ല ഈ പ്രോഗ്രാം പോസ്റ്റ്പോൺ ചെയ്യുന്നത്. ആദ്യം നിങ്ങൾക്ക് ഒരു ആക്സിഡന്റ്, പിന്നെ ഒരു മാരേജ്, ഇനിയിപ്പോ എന്ത് റീസണാണ് നിങ്ങൾ പറയാൻ പോകുന്നത്? രാധാകൃഷ്ണൻ പ്ലീസ്. നോ നോ മോർ എക്സ്പ്ലനേഷൻ. മറ്റന്നാളുടെ പരിപാടി നടന്നിരിക്കണം. അല്ലെങ്കിൽ എന്ത് വേണമെന്ന് ഞാൻ തീരുമാനിച്ചോളാം. നല്ലോണം കഴിക്കണേ കുട്ടികളെ. അത് പിന്നെ പ്രത്യേകം പറയേണ്ട കാര്യമില്ലല്ലോ. നീ എന്താടാ കുറവൻ ചത്ത കുറത്തി പോലിരിക്കുന്നത്? കോഴിക്കോട് പ്രോഗ്രാമിനെ കുറിച്ച് ഓർത്താണോ? അത് മറ്റന്നാളത്തെ കാര്യമല്ലേ, അപ്പൊ വേറെ വഴിയുണ്ടാക്കാം. നല്ല ബെസ്റ്റ് ചിക്കൻ ബിരിയാണി, ചിക്കൻ ഫ്രൈ അടിച്ച് കേട്ടോ നോക്ക്. പണ്ടാളൊന്നും പറക്കത്തില്ല, ഇവിടെ ആരൊന്നും കെട്ടിപ്പോഞ്ഞു കൊണ്ടുവില്ല. അതെ അതെ, നീയൊക്കെ ഉള്ളപ്പോ കെട്ടിപ്പോയതിനായിട്ട് എല്ലും കഷ്ടം പോലും കിട്ടില്ല. അല്ല, എനിക്കൊരു ഐഡിയ. എന്താ? പൊന്നു കിട്ടുന്നതിനെ കുറിച്ചാണോ? അത് നിനക്ക് ആലോചിക്കാവുന്ന. ഞാൻ പറയാൻ പോകുന്നത് വളരെ സീരിയസ് ആയിട്ടുള്ള കാര്യമാണ്. കടലിൽ കൊഞ്ചുകൃഷി നടത്തുന്നതിനെ കുറിച്ചായിരിക്കും. മനുഷ്യനെ ഒരുമാതിരി ആസാക്കരുത്. ഒരിക്കലും മോയിൽ വീണപ്പോ ചക്ക ചത്തു വെച്ചിട്ട് എപ്പോഴും മനുഷ്യന് അബദ്ധം പറ്റില്ല. എന്നാ ഒന്ന് പറഞ്ഞു തുളക്കടാ. നമുക്ക് മറ്റന്നാളത്തെ പ്രോഗ്രാമിന് മിസ്സിസ് ശ്രീപ്രസാദിനെ കൊണ്ട് പഠിച്ചാൽ എന്താ? ആദ്യം ബിരിയാണി എന്നിട്ട് കൈ കാലം തരാം. കാലിന്റെ അച്ഛനോട് കൂടെ. അല്ല, മിസ്സിസ് ശ്രീപ്രസാദ് ഒന്നും പറഞ്ഞില്ലല്ലോ. അയ്യോ, എനിക്കും അങ്ങനെ പറയരുത്.
ഇത് പ്രസാദിന്റെ നമ്മുടെ ട്രൂപ്പിന്റെ പ്രസ്റ്റീഷോ? അതെ, അത് മാത്രമല്ല ഇവൻ എപ്പോഴും ആനമണ്ഡത്തിനെ മാത്രമേ എഴുന്നള്ളിക്കാറുള്ളൂ. ഇന്ന് ആദ്യമായിട്ടാണ് ഒരു കാര്യം പറയുന്നത്. ഒന്ന് പോണക്കൊക്കെ താനെന്ത് പറയുന്നു? സ്റ്റേജിൽ പാടിയൊന്നും എനിക്ക് പരിചയമില്ല. അതോർത്ത് താൻ വിഷമിക്കണ്ട, കൂട്ടിന് ഞങ്ങളൊക്കെ ഇല്ലേ. ശ്രീയേട്ടാ പ്ലീസ് എന്നെ നിർബന്ധിക്കരുത്. ഇനി ഒന്നും പറയണ്ട, ഞാൻ എല്ലാം തീരുമാനിച്ചു കഴിഞ്ഞു. അത് വെറും തോന്നലാണ്. ഈ ധൂമ ചികിത്സ ഞങ്ങളുടെ സിദ്ധവൈദ്യത്തിലെ ഒരു പ്രധാന ഇനമാണ്. നിങ്ങളുടെ തലവേദനയുടെ അവസാനത്തെ ദിവസമാണിന്ന്. പരമാനന്ദ ഗുരുവെ ധ്യാനിച്ച് വിശ്രമിച്ചോളൂ, പൊയ്ക്കോളൂ. ശരി, അടുത്ത ആള് വരിക. ബന്ധങ്ങളുടെ കെട്ടുപാടുകൾ പൊട്ടിച്ചെറിഞ്ഞ് സർവസംഘ പരിത്യാഗിയായി ജീവിക്കുന്ന ഒരാളാണ് ഞാൻ. ഇവിടെ വന്ന് എന്റെ സ്വൈര്യം കെടുത്തരുത്. ഞാൻ ബന്ധുവായിട്ടല്ല, രോഗിയായിട്ടാ വന്നിരിക്കുന്നത്. എന്റെ ഇടതുകൈ നിർജീവമാണ്. അങ്ങ് വലിയ സിദ്ധവൈദ്യനാണല്ലോ, സെക്കൻഡ് വെച്ച് രോഗങ്ങൾ മാറ്റുന്ന സിദ്ധവൈദ്യൻ. എന്റെ ഈ കൈ ഒന്ന് ജീവനുള്ളതാക്കി തരണം. എടഞ്ഞു നിൽക്കുകയായിരുന്നെങ്കിലും ഒടുക്കം വൈദ്യർക്ക് ഒരു രോഗം വന്നപ്പോ സ്വാമിയുടെ അടുത്ത് തന്നെ വരേണ്ടി വന്നല്ലോ. അതാ ദൈവത്തിന്റെ കളി. കൈ കുഴഞ്ഞു പോയ ഒരു രോഗിയെ കണ്ടാൽ എനിക്ക് മനസ്സിലാവും പരീക്ഷണത്തിനാണ് വന്നതെങ്കിൽ അത് വേണ്ട. സ്വന്തം കൂടമുറപ്പിന്റെ കഞ്ഞുകൂടി മുട്ടിച്ച് നിന്നെ ഒരു പാഠം പഠിപ്പിക്കാൻ തന്നെ വന്നതെന്ന് കൂട്ടിക്കോ. ഓഹോ, അപ്പൊ അതൊക്കെയാണ് രോഗത്തിന്റെ ലക്ഷണങ്ങൾ. നമുക്കിത് നിഷ്പ്രയാസം മാറ്റിക്കളയാം. ആദ്യം എന്റെ ഗുരുവിനെ വന്ദിക്കണം, പിന്നെ എന്നിൽ വിശ്വാസം അർപ്പിക്കണം. എനിക്ക് പൂർണ്ണ വിശ്വാസമാണ്. എങ്കിൽ മിനിറ്റുകൾക്കകം ഈ കൈ വീശി വീശി നിങ്ങൾ ഇവിടെ തിരിച്ചു പോകും. ഇതൊരു പ്രത്യേകതരം രോഗമായതുകൊണ്ട് ഒരു പ്രത്യേകതരം മരുന്ന് തന്നെയാണ് ഞാൻ പ്രയോഗിക്കാൻ പോകുന്നത്. തിരുമേനി, എന്ത് മരുന്നാണാവോ? താങ്കളുടെ അറിവിൽപ്പെടാത്ത എത്രയോ പച്ചമരുന്നുകൾ നമ്മുടെ സഹ്യാദ്രി സാനുക്കളിൽ ഇല്ല എന്നുണ്ടോ? ബ്രഹ്മർഷി പരമാനന്ദ ഗുരുവെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് കാള കാടി കുടിക്കണ മാതിരി ഒറ്റ വലിക്ക് അങ്ങോട്ട് കുടിച്ചോളൂ. ഇതെന്താണെന്ന് പറഞ്ഞില്ല. അതൊരു രോഗി അറിയേണ്ട കാര്യമല്ല, വിശ്വാസമാണ് പ്രധാനം. പിന്നെ താങ്കൾ ഒരു വൈദ്യൻ കൂടി ആയതുകൊണ്ട് ഞാൻ സത്യം പറയാം, ഇത് ഉമ്മത്തിൻ കായ അരച്ച കലക്കിയതാണ്. ദ്രോഹി, ഇരിക്കാനാ പറഞ്ഞത്? ഇവിടെ എന്റെ നിയമമാണ്, മരുന്ന് കുടിക്കൂ. ഉമ്മത്തിൻകായ അരച്ച് കലക്കി കുടിച്ചാൽ ചത്തുപോകുന്ന ആർക്കാണ് അറിഞ്ഞുകൂടാത്തത്? ഉമ്മത്തിൻകായ വിഷമാണെന്ന് എല്ലാവർക്കും അറിയൂ. പക്ഷെ ഈ പ്രത്യേക വാദരോഗത്തിന് ഉമ്മത്തിൻകായ ഔഷധത്തിന്റെ ഫലം ചെയ്യുമെന്ന് പലർക്കും അറിയില്ല. ഓഹോ, എന്നാ തിരുമേനി ഇതിന് ഒരു കവളം കൊണ്ട് കുടിക്കുക, എന്നിട്ട് ഞാൻ കുടിച്ചോളാം. വാദരോഗം ഇല്ലാത്തയാൾ ഇത് കുടിച്ചാൽ അപ്പ തട്ടിപ്പോകും. താങ്കൾക്ക് വാദരോഗമുണ്ടല്ലോ, അതുകൊണ്ട് ധൈര്യമായി കുടിച്ചോളൂ, കഴിക്കൂ. സരസ്വതി, 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 സരസ്വതിയെ, സരസ്വതി, സരസ്വതി. വിളിച്ചു പോവണ്ട, ഞാൻ ഇവിടെ ഉണ്ട്. എടി, നീ ഇത് കണ്ടോ? എടി, കത്ത് കണ്ടോന്ന്? അതെന്താ ഇത്ര കാണാൻ? ഇതാരുടെ കത്താണെന്ന് അറിയാമോ? പറയാതെ ഞാൻ എങ്ങനെ അറിയുന്നേ? എന്താ പറയാ, കേട്ടോ, ഇത് ഭാനുവിന്റെ കത്താ. ഭാനു? എടി, എന്റെ പെങ്ങള് ഭാനുവിന്റെ കത്താണെന്ന്. അതെയോ? ആ, 10-20 വർഷമായിട്ട് ഒരു വിവരം ഇല്ലാതിരിക്കായിരുന്നു. ഇപ്പോഴെങ്കിലും ദൈവമൊക്കെ നല്ല ബുദ്ധി തോന്നിച്ചല്ലോ. കത്തിൽ എന്താ വിശേഷം? അവള് കുടുംബം നാട്ടിലേക്ക് വരുന്നു, പൂരം കൊടിയാണ് തരുമ്പോ അവൾക്ക് എത്തും. ഞാൻ തറയെ വെക്കാതെ കൊണ്ടുനടന്ന കുട്ടിയാ, നീ കണ്ടിട്ടില്ലല്ലോ അവളെ. ആ, എന്തായാലും ഭഗവതി എന്റെ പ്രാർത്ഥന കേട്ടു. നല്ല പച്ച മലയാളത്തിൽ ഞാൻ വായിച്ചു തരൂ. അതുകൊണ്ടായിരിക്കും ബോധം കിട്ടും. എന്ത് പാടോ? എന്തോ, ഈ കത്ത് കിട്ടിയ വായിച്ചു അപ്പൊ തന്നെ ബോധം കിട്ടും.
ഓ ടെലിഫോൺ ബില്ലായിരിക്കും, അത് പതിവുള്ളതാ. ടെലിഫോൺ ബില്ലല്ലേ, വെള്ളം കുടിച്ചാട്ടെ. ഇത് കാല് കഴുകുന്ന വെള്ളം ഇവിടെ കുടിക്കാൻ. ഇത്തിരി വെള്ളം എന്താ? ഇത്തിരി വെള്ളം എടുത്തു വാ. ആരായാലും എനിക്ക് വെച്ചോളമ്പി കൊടുക്കാനൊന്നും വയ്യ. ഇത് അതൊന്നും അല്ലടി, ഒളിച്ചോട് പോയ പെങ്ങളും അവിടെ കെട്ടിയോനും ഒരേ ഒരു അരവിന്ദൻ ബോംബെന്ന് വരുന്നെന്ന്. ഇതിനാണോ മനുഷ്യ വെറുതെ ബോധം കെട്ടത്? അവരിങ്ങ് വരട്ടെ. എന്റെ ദൈവമേ, ഇങ്ങനെ ഒരു കഴുതയാണല്ലോ എന്റെ തലയിൽ കെട്ടി വെച്ചത്. അത് തന്നെ 24 മണിക്കൂർ ഞാനും പറഞ്ഞോണ്ടിരിക്കുന്നത്. എടി, അവര് വന്നാ നമ്മളെവിടെ നിറക്കി വിടൂലേ? ഇത്രയും കാലം ഞാൻ നോക്കിയ വീടും പറമ്പും ആ തടിവില്ലും എല്ലാം കൈവിട്ടു പോവില്ലോ. അന്നേ ഞാൻ പറഞ്ഞതാ സ്വത്തിനോട് ഇത്ര ആർത്തി വേണ്ടെന്ന്. അവര് വന്ന് ഈ തറവാട്ടിന്ന് അടിച്ചിറക്കും മുമ്പേ നമുക്ക് എങ്ങോട്ടെങ്കിലും പോകാം. ഇല്ല, എന്റെ ചേട്ടന്ന അറിയുടെ കളിയാണ്, ഒരാൾക്ക് ഞാൻ ഒന്നും വിട്ടുകൊടുക്കില്ല. എല്ലാം എന്റേതാണ്, എന്റേത് മാത്രം. ഒന്നും വിട്ടുകൊടുക്കണ്ട, അവര് വന്ന് എല്ലാം കൊണ്ടുപോയിക്കോളൂ. ഏതവനട ഈ കളിയാക്കുന്നത്? ഇത് പഞ്ചറായല്ലോ, ഇപ്പൊ 3 പ്രാവശ്യമായില്ലേ ഞാൻ പഞ്ചർ ഒട്ടിക്കുന്നത്. കുറുപ്പ് സാറോ? അയ്യോ അയ്യോ അയ്യോ, ഞാൻ ഓഫീസിൽ പോകണ്ടതാ. എന്നതാ കാണിച്ചേ? എന്താ ഭൈരവ, ഓർമ്മയുണ്ടോ? പിന്നെ സാറെങ്ങനെ ഇവിടെ എത്തി? തന്നെ ഒന്ന് അന്വേഷിച്ച് കണ്ടുപിടിക്കാൻ ഞാൻ വിട്ട പാട്. 2-3 പ്രാവശ്യം ഞാൻ ഇതിലെ പോയതാ. അത് ശരി, ഞാൻ സിനിമ കാണാൻ പോയിട്ട് ഇപ്പൊ ഇങ്ങോട്ട് വന്നല്ലേ ഉള്ളു. ആ സിനിമയ്ക്ക് പോക്ക് കേപ്പ തുടങ്ങി. എന്റെ കുറുപ്പ് സാറേ, ഇന്ന് മോഹൻലാലിന്റെ ഒരു പടം റിലീസായി, നാളെ മമ്മൂട്ടി പടം റിലീസ് ഉണ്ട്. ആഹാ, മോഹൻലാലിനെ മമ്മൂട്ടിയും ഒക്കെ അത്രക്ക് ഇഷ്ട? അയ്യടാ, അവരെ ഇഷ്ടപ്പെടാൻ അവരെന്താ എന്റെ അളിയന്മാരാ. എന്റെ കുറുപ്പ് സാറേ, റിലീസിംഗ് ഡേറ്റിലാ ഈ തിയേറ്ററിൽ നിന്ന് 2 സൈക്കിൾ അടിക്കാൻ പറ്റുള്ളൂ. അങ്ങനെ കൊണ്ടുവന്ന കുട്ടന്മാരാണ് ഇവരൊക്കെ. ഈ പമ്പ് ഞാൻ കാശ് കൊടുത്ത് മേടിച്ചതാ. ആ വന്ന കാര്യം പറ. ഞാൻ നിനക്കൊരു പുതിയ ജീവിതമായിട്ട് വന്നിരിക്കണ ഭൈരവ. പുതിയ ജീവിതാ ഇതിനകത്താ? ഏയ് നോക്കട്ടെ, അതൊന്നുമല്ല, അതെല്ലാം ഞാൻ വിശദമായി പറഞ്ഞുതരാം. വാ, നമുക്ക് അകത്തിരുന്ന് സംസാരിക്കാം. വാ വാ. ഒരു മൃഗഡോക്ടറില്ലാന്ന് വെച്ച് നാട്ടിൽ ഇത്രയും വലിയ കലാപമൊക്കെ ഉണ്ടാവൂ? അതാണ് ഭൈരവ പോക്കണം കൂടെ. പഞ്ചായത്ത് പ്രസിഡന്റ് ഒരു പോഴെ, തലക്ക് വെളിവില്ലാത്ത കുറെ മെമ്പർമാര്, എന്തായാലും തനിക്ക് അവിടെ ഒരു പ്രശ്നം ഉണ്ടാവില്ല. എനിക്ക് എന്ത് പ്രശ്നം? എന്ത് കുരുമാരുണ്ടായാലും ഭൈരവൻ തടിയൂരും. എന്തായാലും മൃഗഡോക്ടർ ആവുമ്പോ ഒരു തയ്യാറെടുപ്പൊക്കെ വേണ്ടേ? താൻ അലോപ്പതിയിലേ കളിച്ചിട്ടുള്ളൂ? അലോപ്പതി ഉണ്ട്, ഹോമിയോപ്പതി ഉണ്ട്, മർമാണി ഉണ്ട്, ഇനി വേറെ ചിലതൊക്കെ ഈ പെട്ടിക്കകത്തുണ്ട്. ഇത് ഞാൻ മഞ്ചേരിയിൽ വക്കീലായിട്ട് പ്രാക്ടീസ് ചെയ്യുന്ന കാലത്ത് വാങ്ങിച്ചൊരു സാധനമാണ്. ഇതാ, ഇത് ചാവക്കാട് ഞാൻ ഡോക്ടറായപ്പോൾ വാങ്ങിക്കൊണ്ട് കൊച്ചു ഉപകരണം. ഇത് ഞാൻ കരുനാഗപ്പള്ളിയിൽ വികാരിയച്ഛനായിട്ടുള്ള സമയത്തുള്ള ലോഹയാണ്. അങ്ങനെ പല സംഭവങ്ങളും ഈ പെട്ടിക്കകത്തുണ്ട്. നിങ്ങൾക്ക് ഒഴിവുണ്ടെങ്കിൽ ഞാൻ കംപ്ലീറ്റ് ആയിട്ട് കാണിച്ചുതരാം. അത് പിന്നെ എനിക്ക് വിശ്വാസമില്ലേ? അപ്പോ എന്നെ വിശ്വാസം ഉണ്ടല്ലേ? ആ, ദൈവസഹായം കൊണ്ട് കള്ളത്തരം എന്റെ ജന്മവാസനയാണ്. പക്ഷെ പണം വേണം. പണം എത്ര വേണമെങ്കിലും ശരിയാക്കാം. സർക്കാരിൽ നിന്ന് കിട്ടുന്ന പണമൊക്കെ നമുക്ക് വെട്ടിച്ച് വീതിക്കുകയും ചെയ്യാം. വീതിച്ച് കളിക്കൊന്നും വേണ്ട, അതങ്ങനെ ഇങ്ങോട്ട് തന്നാ മതി. ഇങ്ങനത്തെ ഒരെണ്ണം എടുത്തോ, ഇങ്ങനത്തെ തന്നെ ഒരെണ്ണം എടുത്തോളാൻ. തന്റെ അച്ഛന്റെ ഒന്നും അല്ലല്ലോ. എന്തായാലും ആരും പറ്റിച്ചോണ്ടെന്ന് കാശത് ഉറപ്പാ. ഇനി ഉണ്ടാവില്ല. ഓ ഈശ്വര സമാധാനായി. ഈശ്വര സമാധാനായി എന്നല്ല പറയേണ്ടത്,
ഭൈരവ സമാധാനായി എന്ന് പറഞ്ഞു പഠിക്കി. ഒക്കെ പറഞ്ഞതുപോലെ ധൈര്യമായിട്ട് പൊക്കോളൂ. അടുത്ത തിങ്കളാഴ്ച രാഹുകാലം കഴിഞ്ഞ് ഞാൻ അവിടെ എത്തും. ഭൈരവനല്ല, ഡോക്ടർ പശുപതി. കണ്ടില്ലേ അലങ്കാരങ്ങൾ, പ്രസിഡന്റിന്റെ അധികാര ദുർവിനിയോഗം. ഇയാളൊരു മാഫറാണ്. അതങ്ങനെ, ഇവന്റെ അമ്മാവനല്ലേ. വിത്ത് ഗുണം പത്ത് ഗുണം. ഇംഗ്ലീഷുകാരൻ അതാ പറഞ്ഞത്, ടെൻ കമാൻഡ്മെന്റ്സ്. നേതാവ് തമാശ. ബാല, ഒരു ചൂട്ട് വാങ്ങണം. എന്തിന്? യോഗത്തിന് ആന വരുമ്പോ അത് കത്തിച്ച് ആനയുടെ ആസനത്തിന് വെച്ചു കൊടുക്കണം. അത് ഇവിടെ എല്ലാം ഓടി യോഗ കലക്കും. നേതാവ് മണ്ടത്തരം പറയരുത്, നമ്മുടെ ആൾക്കാർ ഈ കൂട്ടത്തിലുണ്ട്. നേതാവ് ഈ കൂട്ടത്തിലുണ്ടെന്ന് ഓർമ്മിച്ചോണം. രാഷ്ട്രീയ സ്വാതന്ത്ര്യം എന്താ ഇവിടെ? ഒരു ക്രമസമാധാന പ്രശ്നം. പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ഇനി പ്രശ്നങ്ങൾ ആണെങ്കിൽ ഉണ്ടാക്കാം. നേതാവേ, ആവേശം വേണ്ട, ആവേശം വേണ്ട. ഞങ്ങള് ചായ കുടിക്കാൻ വന്നതാണ്. സാർ നിഷ്പക്ഷത പാലിക്കണം, ഇല്ലെങ്കിൽ എന്റെ രക്തം. വണ്ടി ആരടാ പ്രതിപക്ഷത്തെ തറപറ്റിച്ചത്? ഇതേപോലെയുള്ള മണ്ഡത്തരം വിളിച്ചു പോയി അടിച്ചതിന്റെ തലമണ്ണ ഒട്ടിക്കും ഞാൻ. എന്താ എന്താ ഇവിടെ? പ്രതിപക്ഷത്തിന്റെ മുഖച്ചായക്ക് മംഗലേൽപ്പിച്ചാൽ പഞ്ചായത്തിന് തീ വെക്കും. വീട്ടിൽ പോ, അച്ഛൻ മണി ഇത്രയും നോക്കണം. എവിടെ മൃഗഡോക്ടർ? പൂർത്തീകരിക്കുവാൻ മൃഗഡോക്ടർ പശുപതി ഇതാ പോക്കണം കോടിനെ ലക്ഷ്യമായി മന്ദം മന്ദം ആഗതനായി കൊണ്ടിരിക്കുന്നു. ഇതാ മൃഗഡോക്ടർ പശുപതി പോക്കണം കോട്ട് എത്തിച്ചേർന്ന് കഴിഞ്ഞിരിക്കുന്നു. സുഹൃത്തുക്കളെ, നാട്ടുകാരെ, സ്നേഹിതരെ, യോഗ നടപടികൾ ആരംഭിക്കുകയാണ്. ആദ്യമായി കുമാരി യുഡിസിയുടെ ഈശ്വര പ്രാർത്ഥന യുഡിസി ക്ഷണിച്ചു കൊടുക്കും. കാലുമച്ചോട്ടല്ലേ? ഹരിതമനോജ്ഞമാം പോക്കണം കോട്ടിൽ
ഇരുകാലികൾ നാൽക്കാലികൾ വലയുന്ന നാട്ടിൽ വന്നെത്തി പശുപതി പരിപാലകനായി മൃഗഡോക്ടർ തവപാദം കൈവേണം. ഇവിടുത്തെ യു ഡി സിയാ, നല്ല കുട്ടിയാ. ഹരിതമാനോദ്യം വേണ്ടി. അത് പറ്റില്ല, യു ഡി സിയെ പാടാൻ അനുവദിക്കാം. അതെ, പാടാൻ അനുവദിക്കണം. അടുത്തതായി എന്റെ അധ്യക്ഷ പ്രസംഗമാണ് എനിക്ക് പറയാനുള്ളത്. ഞാൻ അവസാനം പറഞ്ഞോളാം. ഓടാ. അടുത്തതായി ഡോക്ടർ പശുപതിയെ പശുപതിയെ ക്ഷണിച്ചുകൊള്ളുന്നു. ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ, മിസ്റ്റർ പഞ്ചായത്ത് പ്രസിഡന്റ്, മിസ്സിസ് പഞ്ചായത്ത് പ്രസിഡന്റ്, അതർ വി ഐ പിസ്, വെൽക്കം യു ടു ഓൾ. സോറി ട്ടാ, ഞാനൊരു നിമിഷം മലേഷ്യയിലാണെന്ന് വിചാരിച്ചു പോയി. തെറ്റ് എന്റെ ഭാഗത്താണ്. ഞാൻ നിങ്ങളുടെ ഭാഷയിൽ തന്നെ നിങ്ങളോട് സംസാരിക്കാം. ഞാൻ ആദ്യമായി നിങ്ങളുടെ മുമ്പിൽ തലകുനിക്കുന്നു. മലയായി അഞ്ചു കൊല്ലത്തോളം ഉണ്ടായിരുന്നു ഞാൻ. ഇന്ത്യയിൽ തിരിച്ചെത്തിയതിന്റെയും ഈ പോക്കണം കൂടി വന്നതിന്റെയും പിന്നിൽ ഒരു കഥന കഥയുണ്ടെന്ന് വ്യസന സമേതം അറിയിച്ചു കൊള്ളട്ടെ. കൊല്ലങ്ങൾക്ക് മുമ്പായിരുന്നു ആ ദുരന്തം. എന്റെ അച്ഛൻ ആറ്റുനൂറ്റു വളർത്തിയ ഒരു അൾസേഷനായി പെട്ടെന്ന് നിര്യാതനായി. ആ ആഘാതത്തിൽ അച്ഛന് ഹൃദയസ്തംഭനമുണ്ടായി. മരണക്കിടക്കയിൽ വെച്ച് അച്ഛൻ എന്നോട് പറഞ്ഞു, പശുപതി, നീ നിന്റെ ജീവിതം മൃഗങ്ങൾക്ക് വേണ്ടി ഒഴിഞ്ഞു വയ്ക്കൂ. അന്ന് തുടങ്ങിയതാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള എൻ്റെ ഈ ജീവിതം. ഡോണ്ട് പ്ലേ ബോയ്സ്, ഡോണ്ട് പ്ലേ ബോയ്സ്, അലമ്പുണ്ടാക്കണ്ട. മൃഗീയ പഠനത്തിനായി ഞാൻ ന്യൂജേഴ്സിയിൽ പോയി. വെറ്ററിനറി സയൻസിൽ ബിരുദാനന്തര ബിരുദം നേടി. അതിനുശേഷം മലയായിൽ പെറാക്ക്, ജോഹോർ, കെഡ കെലന്താർ, നെഗ്രി, സെമ്പിലാൻ, പഹാങ് എന്നിവിടങ്ങളിൽ ജോലി ചെയ്തു. മലേഷ്യക്കാരും ഇന്ത്യക്കാരും തമ്മിൽ ഒരു വ്യത്യാസമേ ഉള്ളൂ, അവർ കൂടുതൽ ഇന്റലിജന്റ് ആണ്. അതൊരു നിൽക്കട്ടെ. ചികിത്സ ഇന്ന് എനിക്കൊരു മാനസിക രോഗമാണ്. ഞാൻ ചികിത്സിക്കുന്ന ഓരോ പട്ടിയിലും പൂച്ചയിലും പശുവിലും പോത്തിലും ഞാൻ എന്റെ അച്ഛന്റെ മുഖം കാണും. മിണ്ടാതിരിക്കട ചെറ്റ പട്ടി തെണ്ടികളെ. ഇനി ആ അമ്മയ്ക്ക് വിളിക്കൂട്ടോ. എന്റെ ജീവനൊന്നും അച്ഛനമ്മയല്ലേ. സഹോദരന്മാരെ, ഞാൻ ഇവിടുന്ന് പോകുന്നതിന് മുമ്പ് ഈ പോക്കണംകോട് പഞ്ചായത്ത് ശരിയാക്കി തരാം. അല്ലെങ്കിൽ എന്നത് ഇങ്ങനെ 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 വിളിച്ചോ. ഞാൻ പറയുന്നത് ഇവരോട് ഏറ്റു പറയാൻ പറയാം. ആ പറയുന്ന എല്ലാരും ഏറ്റു പറയണം. എല്ലാ ഇന്ത്യക്കാരും, എന്റെ സഹോദരി സഹോദരന്മാരാണ്. എന്റെ ഹൃദയം പോക്കണം കോടിന് വേണ്ടി തുടിക്കുന്നു. തുടിക്കട്ടെ, തുടിച്ചുകൊള്ളട്ടെ. ജയ് ഹിന്ദ്, ജയ് ഹിന്ദ്. നമസ്കാരം. ഇങ്ങോട്ട് വരൂ. ഇതാണ് നോമ്പ് പറഞ്ഞ മുത്തുപട്ടര് കൽപ്പാത്തിക്കാരനാ. ഇത്രയും കേമായിട്ട് സദ്യ ഒരുക്കുന്ന ഒരാൾ ഈ ഭൂമി മലയാളത്തിൽ ഇല്ല. ഇനിയോട്ട് ജനിക്കാനും പോണില്ല. എക്കെ കേമാവണം. ഒരേ ഒരു മോളാ ഈ വീട്ടിലിന്. വേറൊരു കല്യാണം നടക്കാനില്ല. എല്ലാം കേമാക്കിക്കളയോ. ആ പായസം മൂന്ന് വിത്തിലായിക്കോട്ടെ. അടാ പരിപ്പ് സേമിയ. ഇത്രയും കേമായിട്ടൊരു സദ്യ ഈ പ്രദേശത്തിൽ ആദ്യമാവണം. നോക്കുള്ളൂ, അഭിപ്രായം കേക്കണ്ട. മാധവൻ മന്ത്രി വരുന്നുണ്ട്, കുഴപ്പാവോ? ചെമ്പുകുട്ടപ്പ വേണ്ടാ തീരത്തിന് വന്നാൽ കയ്യും കാലും തല്ലി വിളിച്ച് ദൂരെ കളയുന്ന. ഈ ഇളം പ്രായത്തിൽ ചാവാൻ തന്നെ തീരുമാനിച്ചിട്ടുള്ള വരവാണല്ലോ ഇത്. Ha ha ha!
താൻ ക്ഷണിച്ചില്ല എന്നാല് ഞാൻ വരൂടോ? ആരുടെ കല്യാണം നടക്കണേ? എന്റെ മക്കളുടെയാ. അത് എനിക്ക് തന്റെ കഴിച്ചിട്ടൊന്നും വേണ്ട. ഏതായാലും എല്ലാം ക്ഷമിച്ച് അളിയൻ വന്നല്ലോ, എനിക്ക് സന്തോഷായി. ആ എന്റെ മോനെവിടെ? അവൾ ഇത്തിരി വിഷമത്തിലാ. ഞാൻ പറഞ്ഞു പറഞ്ഞു മടുത്തു. ഇത് തല്ലാനും കൊല്ലാനൊന്നും എന്നെ കൊണ്ട് വയ്യ. വിഡ്ഢിത്തം പറയാടോ, തല്ലിയും കൊല്ലും അല്ല വേണ്ടത്. അനുനയപൂർവ്വം കാര്യങ്ങൾ പറഞ്ഞ് സമാധാനിപ്പിക്ക. ഞാൻ അവളെ ഒന്ന് കാണട്ടെ. എന്താ മോളെ ഇത്? അങ്ങ് പുറത്തേക്ക് മാറി നിൽക്കുക, ഞാൻ എന്റെ മോളെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിക്കോളാം. എല്ലാം അറിയാവുന്ന അമ്മാവനും ഇതിന് കൂട്ടു നിൽക്കണോ? പറയുന്ന അങ്ങനെ കേൾക്കുക. കാര്യം എന്റെ അളിയനൊക്കെയാ, പക്ഷെ നിന്റെ അച്ഛനൊരു കള്ളച്ചെറ്റയാ. നാല് പണം കിട്ടുമെന്ന് അറിഞ്ഞാ അവൻ എന്തിനു മടിക്കില്ല. മുള്ളിനെ മുള്ളുകൊണ്ട് എടുക്കണോന്ന് കേട്ടിട്ടില്ലേ നീയ? പറ്റിയ ഒരു മുള്ളുമായിട്ടാ ഞാനിപ്പോ വന്നിരിക്കണേ. നിനക്ക് അവന്റെ കൂടെ ജീവിക്കണ്ടേ? ഉണ്ണിയുടെ കൂടെ നിന്റെ അച്ഛന്റെ അരിക്കല് നേരാമണ്ണം നിന്നാൽ അതൊരിക്കലും നടക്കില്ല. ഒരു സ്വല്പം കുരുട്ട് ബുദ്ധി ഉപയോഗിക്കണം. ധൈര്യമുണ്ടോ നിനക്ക്? ആ ഇന്ന് രാത്രി ഇവിടുന്ന് പുറത്തിയാടണം. എന്നിട്ട് എത്രയും പെട്ടെന്ന് സ്ഥലം വിടണം. അതിനുള്ള എല്ലാ ഏർപ്പാടുകളും ചെയ്തു വെച്ചിട്ടാ ഞാൻ വന്നിരിക്കണേ. ഒരു യുദ്ധം ഉണ്ടാവും എന്ന് കരുതി, പക്ഷേ അളിയൻ വെള്ളക്കൊടി വീശി. ഈശ്വര, സർവമംഗള സമ്പൂർണ്ണം സൗമ്യം കല്യാണഭൂഷണം. സ്വർണ പാത്രസ്യ ക്ഷിരസ്യ പാഷാണം ബഹുമാരകം. മനസ്സിലായില്ല. ആരും മണ്ടന്മാരെന്ന് കേട്ടിട്ടേ ഉള്ളൂ, ഇപ്പൊ അനുഭവത്തിലുമായി. എന്നെ കണ്ടുപിടിക്കാൻ നിങ്ങളുടെ ചങ്ങാതികൾ പ്രയോഗിച്ച ബുദ്ധി അപാരം. അവരെ അനുമോദിക്കാൻ എനിക്ക് വാക്കുകൾ കിട്ടുന്നില്ല. ഏതായാലും ഇത്തരം പമ്പര വിഡ്ഢികളായ കൂട്ടുകാരുടെ നേതാവും ഒരു മണമണ്ടനല്ലെന്ന് വിശ്വസിക്കട്ടെ. സുഖമല്ലേ? തിരുമണ്ടന്മാർക്കും എന്റെ സ്നേഹാന്വേഷണം പറയുക. ഇപ്പൊ നിങ്ങൾക്കെല്ലാം തൃപ്തിയായില്ലേ? ഞാൻ അപ്പോഴേ പറഞ്ഞതാ വേണ്ടാത്ത കാര്യങ്ങൾക്കൊന്നും ഇറങ്ങിത്തിരിക്കണ്ടെന്ന്. എടാ, ഇന്റർവ്യൂ നടത്തുന്നത് നിങ്ങളാന്ന് അറിഞ്ഞ പിന്നെ ആ പെങ്കൊച്ചാന്റെ ഏഴായാലും വരൂ. ആ വരട്ടെ, എന്നെങ്കിലും അവളെ ഞങ്ങളുടെ കയ്യിൽ കിട്ടാതിരിക്കില്ല. അന്ന് ഇതിനൊക്കെ എണ്ണി എണ്ണി പകരം ചോദിക്കും. വേണ്ട, ഇനിയും വെറുതെ ഏടാകുടങ്ങളെ ചെന്ന് ചാടണ്ട. എസ് ഐ എന്റെ പരിചയക്കാരനും വലിയൊരു ആരാധകനുമായതുകൊണ്ട് ഇന്ന് എനിക്ക് സ്റ്റേഷനിൽ നിന്ന് ഇറക്കി കൊണ്ടുവരാൻ കഴിഞ്ഞു. പക്ഷെ എപ്പോഴും എന്നെ അതിന് കിട്ടിയെന്ന് വരില്ല. ഓ പിന്നെ ഏതാ ആവൽഘട്ടത്തിന് രക്ഷിക്കാൻ? ഇയാളാരാണ് സൂപ്പർമാൻ? എടാ പ്രസാദ്, ഒരു കാര്യം ഞാൻ തീർത്തു പറഞ്ഞേക്കാം. അവളെ കുറിച്ച് നീ എന്തെങ്കിലും മനസ്സിലിട്ട് വേവിക്കുന്നുണ്ടെങ്കിൽ അത് വാങ്ങി വെച്ചാരാ മോനെ, അവള് നിനക്ക് വിധിച്ചിട്ടില്ല. അതെന്താടാ? ഓഹോ, ആത്മാർത്ഥ സുഹൃത്തുക്കളായ ഞങ്ങളെ ആനമണ്ടന്മാരെന്ന് വിളിച്ച് ആക്ഷേപിച്ച അവളെ നിന്നോടൊപ്പം പൊറുക്കാൻ ഞങ്ങൾ സമ്മതിക്കുമെന്ന് കരുതിയതിൽ പരം ആനമണ്ടത്തരം വേറെ ഉണ്ടോടാ മണ്ട. ഇത് ഞങ്ങൾ കലക്കും. ഓടാ, ഗുരു കാരണവന്മാരാണ് കളരി പരമ്പര ദൈവങ്ങളാണ്, ഇത് സത്യം. ഈ മണ്ടത്തലയാണ് സത്യം, സത്യം. നീ ഇതുവരെ പറഞ്ഞില്ലല്ലോ നമ്മൾ ഏത് നരകത്തിലേക്കാ പോകുന്നതെന്ന്. നീ പറഞ്ഞ സത്യ, നമ്മൾ പോകുന്ന ഒരു നരകത്തിലേക്ക് തന്നെയാ. കേട്ടിട്ടില്ലേ പ്രശസ്ത ചിത്രകാരൻ നന്ദവർമ്മ? ഇല്ല, ഞാൻ ഇന്നത്തെ പത്രം വായിച്ചില്ലേ. തമാശ, അതിനൊക്കെതിരെ ലോകപുരം വേണോ വിഡ്ഢി? എടാ, നമ്മുടെ കൈ കിട്ടിയിരിക്കുന്ന മായാവതിയുടെ കണ്ണും കൈയും കാലും മൂക്കൊക്കെ ഇല്ലേ, അതെല്ലാം കൂടെ അയാളുടെ കൊടുത്താൽ മതി, അയാൾ ആ ചിത്രം പൂർത്തിയാക്കി തരും. അത്രയ്ക്ക് പ്രകടനം ആണോ? വാ. ഒന്നുമില്ല, ഇപ്പൊ മാറ്റി തരാം. സുമര, ഒരു ഗ്ലാസ് വെള്ളം എടുത്തേ. അയ്യോ, ഇത് കഴിച്ചോളൂ. ഒരു പത്ത് മിനിറ്റ് പുറത്തിരുന്നോളൂ, വേദന മാറിയിട്ട് പോയാ മതി. സുമര, അടുത്ത ആളോട് വരാൻ പറയും. എന്താ എന്താ? നിങ്ങളൊന്ന് ബഹളം വെക്കാതിരിക്കുക, ഞാനൊന്ന് നോക്കട്ടെ. എന്ത് മരുന്നാണ് നിങ്ങൾ കൊടുത്തത്? വയറുവേദനയ്ക്ക് സാധാരണ കൊടുക്കാറുള്ള മരുന്നാണ് കൊടുത്തത്. ഇതിലെന്തോ ചതിയുണ്ട്. എന്ത് ചതി? ചതിക്കാൻ ഇയാളെന്താ എന്റെ ശത്രുവാണോ? പേഷ്യന്റ് അല്ലേ? താൻ നിന്ന് പ്രസംഗിക്കാതെ ഇയാളെ രക്ഷിക്കാൻ വല്ലതും ചെയ്യുന്നുണ്ടോ?
താൻ എന്ത് ക്ലാപ്പിലെ ഡോക്ടറാണോ? തോന്നിയാസം പറയരുത്. പറഞ്ഞ താൻ എന്ത് ചെയ്യോ? വിവരക്കേട് കാണിച്ചിട്ട് വീണ്ടും ഞങ്ങളുടെ തലേ കയറുന്നു. നിങ്ങൾ ഇങ്ങനെ ബഹളം വെച്ചിട്ട് എന്താ കാര്യം? പെട്ടെന്ന് ഇയാളെ രക്ഷിക്കാൻ നോക്ക്. മെഡിക്കൽ കോളേജിലേക്ക് എടുക്കാം. എടുക്കു വാസു. ഇയാളുടെ അടുത്തൊക്കെ വന്ന നമ്മളെ വേണം തന്നെ. എന്താ നിക്കു നിക്കു, എന്താ പറ്റിയേ? ഒന്നും പറയേണ്ട തിരുമേനി, വയറ്റുവേദനയ്ക്കുള്ള മരുന്ന് മാറ്റി കൊടുത്തിട്ട് ഇപ്പൊ ആള് തട്ടിപ്പോയെന്നാ തോന്നുന്നത്. മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോവാ. സഹോദരരെ അവിവേകം കാണിക്കില്ലേ? മെഡിക്കൽ കോളേജിലേക്ക് എത്തുമ്പോഴേക്ക് ഇയാളുടെ അസംബ്ലി പൊളിയില്ലേ? സിദ്ധാശ്രമത്തിലേക്ക് എത്തിയെടുക്കൂ, ഗുരു ഉണ്ടല്ലോ. അങ്ങോട്ട് കൊണ്ടുപോവാ. ഈ യുക്തിവാദികളൊക്കെ ഉണ്ടല്ലോ, തെരഞ്ഞു പിടിച്ച് തല്ലുകയാ വേണ്ടത്. ദൈവമില്ല, അമാനുഷികമായ ശക്തിയായില്ല എന്നൊക്കെയാണല്ലോ ഇവിടെ പ്രചരണം. ഇതുപോലെ മരിച്ചുപോയ ഒരാൾക്ക് വീണ്ടും ജീവൻ കൊടുക്കാൻ ഈ യുക്തിവാദികളെ കൊണ്ട് പറ്റുള്ളൂ? പറ്റൂടോ? താൻ എന്തിനാ എന്റെ അടുത്ത് ചൂടാവുന്നേ? ഞാനെന്താ യുക്തിവാദിയാ? MBBS അത്രേ MBBS. എന്താ കാര്യം? അവന്റെ വൈദ്യശാസ്ത്രം തോറ്റെടുത്ത് സ്വാമി കുഞ്ഞികൃഷ്ണാനന്ദയുടെ ദൈവശക്തി വിജയിച്ചില്ലേ? ഇങ്ങനെ ഒരു സിദ്ധൻ ഇവിടെ ഉള്ളത് ഈ നാടിന്റെ ഭാഗ്യാന്ന് കരുതിയാ. ഇനിയിപ്പൊ സ്വാമിയുടെ അരിജൻ ഡോക്ടറെ കൂട്ടി ഇവിടുന്ന് കെട്ട് കെട്ടേണ്ടി വരുന്ന തോന്നുന്നത്. അതോറപ്പാണ്. ഈ പാടറ ഒന്നാവനത്തിലെ ഡാങ്ക് ടക്കിട്ടേ, എന്നെയും കൂട്ടുന്നു ഡാങ്ക് ടക്കിട്ടേ. ഹലോ, നിന്നെ ഒരിക്കൽ ഞാൻ ഡാങ്ക് ടക്കിട്ട് ഡാങ്ക് ടക്കിട്ട്. ഇന്ന് വേണ്ട ഇന്ന് വേണ്ട ഡാങ്ക് ആരടാ? ആ ഹലോ, മിസ്റ്റർ ശ്രീപ്രസാദ്, ഞാൻ മ്യൂസിക് ഡയറക്ടർ ബാലേഷിന്റെ മാനേജരാ. എന്താ സാർ വിശേഷിച്ച്? ഒരു ഗുഡ് ന്യൂസ് ഉണ്ട്. കഴിഞ്ഞ 17th നിങ്ങളുടെ വോയിസ് ടെസ്റ്റ് നടത്തിയിരുന്നില്ലേ? ആ ടെസ്റ്റിൽ നിങ്ങൾ പാസ്സായിട്ടുണ്ട്. നെക്സ്റ്റ് മൺഡേ നിങ്ങൾ മദ്രാസിൽ എത്തണം. അന്ന് പുതിയ പടത്തിന്റെ പൂജയും റെക്കോർഡിങ്ങുമാണ്. രണ്ട് പാട്ടുകൾ നിങ്ങളാ പാടുന്നത്. താങ്ക് യു സാർ, താങ്ക് യു വെരി മച്ച്. എനിക്കിപ്പ അമ്മയെ കാണാം. ഇത് നല്ല കൂത്ത്. നീ കാര്യം പറയില്ല. ആദ്യം അമ്മ അറിയട്ടെ. അയ്യോ, തിരിച്ചു വന്നിട്ട് നിങ്ങൾക്കെല്ലാം ഗ്രാൻഡ് പാർട്ടി ഉണ്ട്. നമുക്ക് ഇന്നത്തെ ദിവസം അടിച്ചു പൊളിക്കണം. അടിച്ചു പൊളിക്കണം. എന്റെ കൂട്ടുകാരിടാ. നീ എന്ന് മുതലാ ടൈപ്പിന് പോകാൻ തുടങ്ങിയത്? കൊറേയായല്ലോ. ആഹാ, എന്നിട്ടെന്താ എന്നോട് പറയായിരുന്നത്? നീ പോകുന്ന സമയത്ത് അവിടെ ആൺകുട്ടികളൊക്കെ വരുന്നുണ്ടോ ടൈപ്പിന്? ഉണ്ടല്ലോ. ആരൊക്കെ? ഒരു പ്രദീപൻ, പിന്നെ ഒരു ബാലകൃഷ്ണൻ. ബാലകൃഷ്ണൻ ആ അധികാരിന്റെ മോനോ? അത് വേണ്ട. ഏത്? അവൻ ആള് ശരിയല്ല. അവൻ പോകുന്ന സമയത്ത് നീ പോണ്ട. എന്താ കുഴപ്പം? ഇങ്ങോട്ട് ചോദ്യമൊന്നും ചോദിക്കണ്ട. ഇതെന്താ തലയിൽ എണ്ണയൊന്നും തേക്കാറില്ല നീ? ഷാംപൂ ഇട്ടതാ. ആര് പറഞ്ഞു ഷാംപൂ ഇടാൻ? അതൊക്കെ തലയ്ക്ക് കേടാ. വീട്ടില് നീലി ഭൃങ്ങാതിരിപ്പുണ്ട്, വന്നെടുത്തോളൂ. 64 പച്ചമരുന്നുകൾ ചേർത്ത് ഞാൻ തന്നെ കാച്ചിയതാണ്. വല്യേട്ടന് എണ്ണ കാച്ചാനൊക്കെ അറിയോ? അതെന്താ അറിയാതെ ഇപ്പൊ ലേശം ഉണ്ടാക്കുന്നതും കഷായം കൊടുക്കുന്നതും ഒക്കെ ഞാൻ തന്നെയാ. രോഗികളെയും പരിശോധിക്കാൻ തുടങ്ങി. വല്യേട്ടനോ? ഉവ്വ്, വല്യേട്ടൻ തന്നെ. ഭ്രാന്തകുമാരനെ തളക്കാൻ അച്ഛൻ എന്നെയല്ലേ വിട്ടത്? ഓ, എന്നിട്ട്? എന്നിട്ടെന്താ, ഞാൻ ചില പൊടിക്കൈകൾ പ്രയോഗിച്ചു. ആ ഭീമസേനെ പുല്ലുപോലെ ഞാൻ കീഴടക്കി. എന്തിനെന്നോണ പറയുന്നത്? വല്യേട്ടനെ എടുത്തു പൊക്കി വട്ടം കറക്കി എറിഞ്ഞില്ലേ കുമാരൻ? എന്നിട്ടൊടുവിൽ അമ്മാവ് വന്നിട്ടല്ലോ അവനെ തളച്ചത്. ഇതാര് പറഞ്ഞു? നാട്ടിലൊക്കെ പാട്ടാ, ആളുകളൊക്കെ പറഞ്ഞു ചിരിക്കുക. കരൽമീനിന്റെ കണ്ണ് ഇല്ലേ, തക്കാളിപ്പഴ കവിള്, തൊണ്ടിപ്പഴം പോലത്തെ ചുണ്ടുകൾ, താമര വള്ളി പോലുള്ള കഴുത്ത്, ഇല്ലേ,
ചെങ്കതളി കുടം അമ്മമാരോട് ഞാൻ എങ്ങനെ പറയും? എനിക്ക് വർണ്ണിക്കാൻ വയ്യ. വർണ്ണിക്കണ്ട, ചുരുക്കി പറഞ്ഞാൽ അവളൊരു കലക്കൻ ചരക്ക. കൂടുതലൊന്നും പറയണ്ട, അവള് കോളേജ് വിട്ട് വരാൻ സമയമായി. ഏതായാലും കാണാൻ പോവല്ലേ, നിങ്ങളുടെ സെലക്ഷൻ മോശമാവാൻ വഴിയില്ല. എവിടെ ഏതേ എന്താണ് മിണ്ടാത്തത്? വളയ്ക്കാവോ? വളയ്ക്കണ്ട, ഒടിക്ക. ഓരോന്നിനെ കണ്ടുപിടിച്ചോണ്ട് വന്നിരിക്കുന്നു. പരൽമീനിന്റെ കണ്ണുപോലും ചത്ത മീനായിരിക്കും. ഒട്ടിയ കവളും കോണിയ ചെറിയും. നിനക്കൊക്കെ ഒരു ഒരു സൗന്ദര്യബോധമുണ്ടോ? എന്തൊക്കെ ആയാലും എനിക്കിത് മതി. എനിക്കും ഇത് മതി. എനിക്കും അമ്മാവന്റെ ഒരു സ്റ്റാൻഡേർഡ് അനുസരിച്ച് സൗന്ദര്യം കാണുന്നത് വല്ല തൈക്കളവികളിലും ആയിരിക്കും. ഞങ്ങൾക്കത് പറ്റില്ല കേട്ടോ. സൗന്ദര്യത്തിന്റെ കാര്യം പോട്ടെ, അവളെ കാണുന്നതേ ഒരു അവലക്ഷണമാണ്. നിങ്ങൾക്ക് ഒരു തരത്തിലും ചേരൂല്ല, അതുകൊണ്ടാ. അത് ഞങ്ങൾ സഹിച്ചോളാം. സത്യം പറയണം, ഞങ്ങളെ വെട്ടിയിട്ട് അമ്മാവൻ സ്വന്തമായിട്ട് ഒരു ലൈൻ ഇടാനുള്ള പരിപാടിയല്ലേ. എന്നാലേ വിവരം അറിയും. അവള് ഞങ്ങളുടെ അവളൊരു പാഞ്ചാലിയോ? എല്ലാത്തിനും ഒന്നിച്ച് കെട്ടി തൂക്കിട്ടു നടക്കാൻ. അതെന്റെ ഭാഗ്യം പോലിരിക്കും. അല്ല, നമ്മുടെ ഭാഗ്യം പോലിരിക്കും. കിട്ടുന്നവന് ബാക്കി രണ്ടുപേരും വഴിമാറി. നിങ്ങളൊക്കെ നല്ല തറവാട്ടി പറഞ്ഞ കുട്ടികളാ. അവനെ കണ്ടിട്ട് ഒരു തറവാട്ടി പറഞ്ഞ പ്രശ്നമില്ല. തറവാട് ഞങ്ങൾക്ക് പ്രശ്നമല്ല, ആ പെൺകുട്ടിക്ക് നല്ലൊരു ജീവിതം. അത് കൊടുക്കുക എന്നുള്ളത് മാത്രമാണ് ഞങ്ങളുടെ ലക്ഷ്യം. നിങ്ങളെ കൂടെ കൂടുന്ന പെൺകുട്ടിക്ക് നല്ല ജീവിതമോ? ഊരാണമ്മാ ഊരാണ് കേട്ടാ. ചുമ്മാ ഇരുന്ന് ഞങ്ങൾക്ക് ആശയം നിന്നിട്ട് ഞങ്ങൾക്ക് അതിനുള്ള വഴി പറഞ്ഞു തരാതെ വലിയ ഭാവമാണെങ്കിൽ അതുവാ, അല്ല ചുമ്മായിട്ട് ഊരാണ്. ഞാൻ നിങ്ങൾക്ക് നല്ലതേ പറഞ്ഞു തരൂ. അവളുടെ ജാതി എന്താണെന്ന് അറിയാമോ? ഇല്ല. മതം എന്താണെന്ന് അറിയാമോ? പ്രശ്നമല്ല. ബന്ധുക്കൾ ആരൊക്കെയാണെന്ന് അറിയാമോ? കണക്കാക്കുന്നില്ല. പോട്ടെ, അവളുടെ തമ്പ ആരാണെന്ന് അറിയാമോ? ഏത് കഴിവറയുടെ മോനായ ഞങ്ങൾക്ക് എന്താ? അപ്പോ അയാൾ വല്ല പട്ടാളക്കാരനാണെങ്കിലോ? പട്ടാളമല്ല, ഇനി ഏത് കോപ്പാണെന്ന് പറഞ്ഞാലും ഞങ്ങൾക്ക് ഒരു പുണ്ണാക്കുമില്ല. വേണ്ടി വന്നാൽ ഈട്ടുവാക്കിന് നാല് പെരുമാറുകയും ചെയ്യും. നീ പെരുമാറും വേണ്ടി വന്നാൽ. അതിന് അമ്മാവന്റെ ചൂടാണെന്ന് അമ്മാവല്ലേ പറഞ്ഞ ഒരു പെണ്ണെ കാണിച്ച് ഒരുക്കി കഴിത്തരാന്ന്. എന്നിട്ട് ഇപ്പോ കാല് മറന്നു. നിങ്ങളുടെ ഭാവം കണ്ടാ തോന്നല്ലാതെ നിങ്ങളുടെ മോളാണെന്ന്. എന്റെ മോളാട്ട് വന്ന. അപ്പോ കേസ് കെട്ട് അങ്ങനെയാണല്ലേ? വഴിയെ പോകുന്ന പെമ്പിള്ളേരുടെ ഒക്കെ പുറകെ നടന്നിട്ട് ഇപ്പൊ സ്വന്തം ദേഹത്ത് കൊണ്ടപ്പോ വേദനയുണ്ടല്ലേ? കുറച്ച് വേദനയുണ്ട്. എന്നാലേ ഞങ്ങൾക്കൊട്ടുമില്ല. ഈ ലോകം തന്നെ ഇടിഞ്ഞു വീണാലും ഞാൻ പിന്നോട്ടില്ല. ഐ ലൈക്ക് ഞങ്ങൾ മുന്നോട്ട് തന്നെ. ദേ പിള്ളാരെ, കാര്യമായിട്ട് പറയുക, കളിക്കരുത്. കളിയല്ല കാര്യം, വേണ്ടി വന്ന വീട്ടിനകത്ത് വരെ കാര്യം ഒന്ന് പെരുമാറും. ഫലവും വാസവുമാണെന്ന് കേട്ടിട്ടുണ്ടോ? എന്റെ അലയന ഇടുന്ന സൂപ്പായി കളി മൂന്നിന് ഫലിച്ച് ഫലി കയറ്റും. എന്റെ ഹൃദയം എനിക്ക് നഷ്ടപ്പെട്ടു പോയി. ഹൃദയം മാത്രമല്ല, കൈയും കാലം മോഹൊക്കെ നഷ്ടപ്പെടാൻ പോവാ. വരട്ടല്ലേ വരട്ടല്ലേ. എന്താണ് വരട്ടിയാല്? വരുംകാലം മരുവാനാണ് ഞാൻ. തീർന്നു, ഇനി ഞാനും നിങ്ങളും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. ഇത് വലിയ പൊല്ലപ്പായല്ലോ, മനുഷ്യൻ എങ്ങനെ ഇനി ഇവിടെ തുടങ്ങും? ആരാച്ചത്? എന്റെ കയ്യിൽ പേരും നെരുവിലാസവും തോന്നി തന്നിട്ടല്ല അവന്മാർ കിടന്ന് ശംഖ വിളിക്കണത്. ശിവശങ്കരേട്ടാ, ഇതാരാ അവിടെ കിടന്ന് ബഹളം വെക്കുന്നത്? ഇത് എന്നോട് ചോദിച്ചാ ഞാൻ എന്താ പറയുക? സ്ഥലമല്ലേ? അത് എന്റെ സ്ഥലമല്ല, കൂമുളിലെ രാവണേട്ടന്റെ ഭാഗത്ത് വരുന്നതാ. അവന്മാർ വാഴ കെടുത്താന്നാ തോന്നണേ. അതറിയണേ, ബാധ ചവിട്ടി തുറന്ന് അകത്തേറ് നോക്ക്. എന്തൊരു പാട്! ഓ
ഗുരുതി ജലാണ്, സർവപാപങ്ങളും സർവരോഗങ്ങളും വിട്ടകലും. തിരുമേനി, ഇതെന്താ ഏർപ്പാട്? ഓം തത് സവിതുർവരേണ്യം ഭഗവദ്യ ധീമഹി ധിയോ യോന പ്രചോദയ. എന്നുവച്ചാല്? എന്നുവച്ചാൽ പഞ്ചഭൂതാത്മകമാകുന്ന നമ്മുടെ ശരീരത്തിൽ വാതപിത്ത കഫം എന്നീ ത്രിദോഷങ്ങൾ കൊണ്ടുണ്ടാകുന്ന രോഗങ്ങളെ സിദ്ധ ചികിത്സാ പ്രകാരം സമൂലം ഉന്മൂലനം ചെയ്യുക എന്ന ഉദ്ദേശത്തോടെയാണ് ഞങ്ങൾ ഈ ആശ്രമം തുടങ്ങിയിട്ടുള്ളത്. സ്വാമി ബ്രഹ്മശ്രീ പരമാനന്ദ ഗുരുവിന്റെ പ്രഥമ ശിഷ്യനും സിദ്ധ ചികിത്സാ മാന്ത്രികനുമായ സ്വാമി കുഞ്ഞികൃഷ്ണാനന്ദയാണ് ഇവിടുത്തെ കർമ്മയോഗി. ഓരോ രോഗപീഠകളാൽ കഷ്ടപ്പെടുന്നവർക്ക് ഇതൊരു ശാന്തി കേന്ദ്രമായിരിക്കും. ഓം സർവരോഗ സംഹാര കേന്ദ്രേ നമഃ. ഇത് നമ്മൾ മരിച്ചുപോയി എന്ന് പറഞ്ഞ കുഞ്ഞികൃഷ്ണല്ലേ? കുഞ്ഞികൃഷ്ണൻ ജീവനോടെ തിരിച്ചു വന്ന ആരും അറിഞ്ഞില്ലേ? ഇല്ല. അതിന് ഇവൻ എവിടുന്ന് വൈദ്യം പഠിച്ചു ആർക്കറിയാം? എല്ലാം പരിതരിച്ചോ? ഗുരുവേ നമഃ. എങ്ങനെയോ ഗുരു സന്നിധിയിൽ എത്തിപ്പെട്ടു. ഗുരുവേ നമഃ. രോഗപീഠകളെ കുറിച്ച് അറിഞ്ഞു. ഗുരുവേ നമഃ. ആർത്തന്റെ കണ്ണീരൊപ്പാനാവട്ടെ ശിഷ്ടജന്മം എന്ന് നിശ്ചയിച്ചു. ഗുരുവേ നമഃ. അത്ര തന്നെ. ഗുരുവേ നമഃ. നിങ്ങളുടെ തട്ടിപ്പ് തരയിലൊന്ന് എന്റെ വീട്ടിൽ മുമ്പ് വെച്ച് വേണ്ട. ശംഖി കൊടുമ്പടിയൊക്കെ എടുത്ത് അറിയിക്കൂ. ഞങ്ങൾക്ക് ഇവിടെ കിടന്ന് ഉറങ്ങണം. സ്വാമി, ഏതാണ് ഈ ഭ്രാന്ത്? നിൽക്കവിടെ. നീ മത്തങ്ങയുടെ മെക്കിട്ട് കയറാതെ ഞാൻ പറയുന്നൊന്ന് മനസ്സിലാക്ക തങ്കമണി. എന്താന്ന് വെച്ചൊന്ന് തെളിച്ചു പറയ്. അവൾ എഴുതിയിരിക്കുക, അവളുടെ മോൻ അരവിന്ദന് അമ്മാവന്മാരിൽ ആരുടെയെങ്കിലും ഒരു മോളെ വിവാഹം കഴിച്ച് എന്തെങ്കിലും ബിസിനസ് ചെയ്ത് ഈ നാട്ടിൽ തന്നെ കൂടണമെന്ന്. അതിനെന്താ? അവൻ വന്ന് നമ്മുടെ മോളെ അവനെ കൊണ്ട് കെട്ടിക്കണം. ഏയ്, അത് നടക്കില്ല. അയാളല്ലേ മൂത്ത അമ്മാവൻ, നമ്മളെക്കാൾ സാമ്പത്തിക ശേഷി കൂടുതൽ. പോരാത്തതിന് ജനബന്ധനുള്ള പഞ്ചായത്ത് പ്രസിഡന്റ്. എന്തുകൊണ്ടും അയാൾ ആ മുൻപന്തിയിൽ. അവൻ വന്ന് അയാളുടെ മോളെ കെട്ടു. അപ്പൊ പ്രസിഡന്റിന്റെ മുമ്പിൽ മുതലാളി വീണ്ടും തോക്കുന്നു. തോൽവികൾ ഏറ്റുവാങ്ങാൻ ഇനി എന്റെ മുതലാളി എത്ര കാലം ജീവിച്ചിരിക്കുമോ? അവർക്ക് മനുഷ്യനോട് ഇരുതി നിൽക്കുമ്പോഴ അവന്റെ ഒരു തമാശ. എടി, എന്തെങ്കിലും ഒരു വഴി പറഞ്ഞു. അടി, ഞാൻ ആലോചിച്ചിട്ട് ഒരു വഴിയും കിട്ടുന്നില്ല. മുതലാളി, ഒരു വഴിയുണ്ട്. ഒരു വഴിയായിരിക്കും. അതെ, അല്ല, മുതലാളി ഇനി തോക്കാൻ പാടില്ല. പണ്ടാരപ്പറമ്പിൽ പുരുഷോത്തമൻ നായർ ജീവിച്ചിരിക്കുമ്പോൾ അതിന് സമ്മതിക്കത്തില്ല. തിന്ന ചോറിന് നന്ദിയുള്ളവനാ ഞാൻ. ഇനി ശ്രദ്ധിച്ചു നീങ്ങിയില്ലെങ്കിൽ മുതലാളി നോക്കി നടത്തിയതെല്ലാം പ്രസിഡന്റിന്റെ പോക്കറ്റിലായിരിക്കും. അതുകൊണ്ട് അനന്തിരവൻ വന്നാൽ മുതലാളിയുടെ മോളെ കെട്ടണം, പ്രസിഡന്റിന്റെ മോളെ തട്ടണം. അല്ലയോ, വെറുക്കണമെന്ന്. അതിനെന്താണ് ഒരു വഴി? വഴിയുണ്ട്. കൊറേ നേരമായല്ലോ മടമടാന്ന് മാട് കാടി മോന്തുന്ന പോലെ മോന്തുന്നു. വഴി പറഞ്ഞാടോ. എന്റെ മുതലാളി പ്രസിഡന്റിനെ നമുക്ക് നേരിട്ട് തോപ്പിക്കാൻ സാധിക്കുകയല്ല. ഇത് പറയാനാണോ നട്ടപ്പാതിരാക്കി താൻ എന്റെ വീട്ടിൽ നിന്ന് വിളിച്ചിറക്കിക്കൊണ്ട് വന്നേ? കൊണ്ടുവന്നതിന് എന്താ? വഴി പറഞ്ഞുതരാം. പ്രസിഡന്റിന്റെ മകൾ പ്രിയ, അവളെ വേണം നമുക്ക് കയ്യിലെടുക്കാൻ. കയ്യിലെടുക്കാനോ? മനസ്സിലായില്ല. അതല്ല ഞാൻ ഉദ്ദേശിച്ചത്. അവളെ ആരെങ്കിലും പ്രേമിക്കണം, പ്രേമിച്ച് വലയിലാക്കണം. അവൾക്കും തിരിച്ചവനോട് പ്രണയം തോന്നണം. ഈ പ്രേമം കൊണ്ട് നമുക്കെന്ത് ഗുണം? മുതലാളിക്ക് വിവരമില്ലെന്ന് നാട്ടുകാര് പറയാറുണ്ടെങ്കിലും അത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തെളിയിക്കരുത്. വിവരമില്ലെന്ന് പറഞ്ഞ പ്രസിഡന്റിനെ മോളെ ആരെങ്കിലും കയറി പ്രേമിച്ച് അവർ തമ്മിൽ കടുത്ത പ്രണയത്തിലായാൽ നാട്ടിലെ മുഴുവൻ അത് പാട്ടാകും. ഇല്ലെങ്കിൽ നമ്മളത് പാട്ടാക്കും. മുമ്പേ നിന്ന് വരുന്ന അനന്തിരവൻ ഈ പ്രണയ കഥയറിഞ്ഞാൽ പിന്നെ പ്രസിഡന്റിന്റെ മോളെ കെട്ടുവോ? ഇല്ല. പിന്നെ ആരുടെ മോളെ കെട്ടും? എനിക്ക് സ്വന്തം. അതിനയാളുടെ മോളെ പ്രേമിക്കാൻ ഈ പഞ്ചായത്തിലെ ചെറുപ്പക്കാർക്ക് ആർക്കെങ്കിലും ധൈര്യം ഉണ്ടാവും? ഇനി അഥവാ അതിന് ആരെങ്കിലും തയ്യാറായ തന്നെ അവൾക്ക് തിരിച്ച് അങ്ങോട്ടും തോന്നണ്ടായിരുന്നു. ട്രാഫിക് ആവാൻ പാടില്ല. അതിനെ പറ്റിയ നല്ല സുമുഖനും സുന്ദരനുമായ ഒരു ചെറുപ്പക്കാരനെ നമ്മൾ പുറത്തുനിന്ന് കൊണ്ടുവരേണ്ടി വരും. അതിപ്പോ പണ ചെലവുള്ള കാര്യമാ. പണം ഒരു പ്രശ്നമല്ലടോ. പുറത്തുനിന്ന് വെച്ചാ ദൂരെ, അങ്ങ് ദൂരെ നിന്ന് കൊന്നത്തൂർ ഗ്രാമത്തിൽ ഇതുവരെ ആരും കാണാത്തൊരാൾ. അങ്ങനെയാണെങ്കിൽ വരുന്നവൻ ഒരു അലവലാതിയും തെമ്മാടിയും പെരും കള്ളനും കൂടിയായിരിക്കണം. അങ്ങനെ ഒരുത്തനേടെ മോള് പ്രേമിച്ചാ മതി. പക്ഷെ അങ്ങനെ ഒരാളുണ്ടോ? ഉണ്ട്. അങ്ങനെ ഒരാളെ ഈ ഭൂമി മലയാളത്തിലുള്ളൂ.
എടോ ഇത് നിന്റെ ബനിയനല്ലേ, ഇന്ന് ഒരു ദിവസത്തേക്ക് ഞാൻ ഇതിട്ടോട്ടെ? വേണ്ട, ഞാൻ ഇട്ടോളാം. അല്ല, ഇന്ന് ഒറ്റ ദിവസത്തേക്ക് മതി. നിന്നോട് ഞാൻ സത്യം പറയാം, ഇന്ന് എന്റെ നാട്ടിൽ നിന്ന് നല്ലൊരു ഫാമിലി റെയിൽവേ സ്റ്റേഷനിലെത്തുന്നു. നല്ലൊരു ഫാമിലിയാ? നല്ലൊരു ഫാമിലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു പെൺകുട്ടി അതിൽ ഉൾപ്പെടുന്നുണ്ടേ. അപ്പോ ഇന്ന് ഞാൻ ഇതിട്ടിട്ട് പോയാൽ നിനക്ക് അവരെ അടുത്ത ആഴ്ച ഞാൻ പരിചയപ്പെടുത്തരാം കേട്ടോ. അങ്ങനെ നീ ഷൈൻ ചെയ്യണ്ട, വേണമെങ്കിൽ ഞാൻ ഇത് ഇട്ടുകൊണ്ട് അവരെ കാണാൻ വരാം. അതൊന്നും പറ്റൂല, ഇന്ന് എനിക്കൊരു ഇന്റർവ്യൂ ഉണ്ട്. ഒരു എക്സിക്യൂട്ടീവ് പോസ്റ്റ് ആണ്, 2000 rupees സാലറി. ഇത് കിട്ടിയാ ഞാൻ എം എ മതിയാക്കും. അതുകൊണ്ടാണ് ഈ ബനിയനും ഇട്ടുകൊണ്ട് ഞാൻ ഇന്റർവ്യൂവിന് പോണത്. ആ അത് ശരിയാ, ഈ ബനിയനോട്ട് ചെന്നാ എന്ത് ജോലിയും കിട്ടും. എവിടെ ഇന്റർവ്യൂ? ഘോഷ് കെമിക്കൽസ്. 2000 രൂപ ശമ്പളം അല്ലേ? ഇപ്പൊ 2000 രൂപ കിട്ടും സ്റ്റൈപ്പൻഡ്, കുറച്ചുകൂടെ കഴിയുമ്പോ 3000 രൂപ കിട്ടും. ഈ ഘോഷ് കെമിക്കൽസിലെ ഘോഷന് തലയ്ക്ക് വല്ല അസുഖമായിരിക്കും. സമയം എത്ര ആയി? വാച്ച് എവിടേക്കാ? നിങ്ങൾ രാവിലെ എവിടേക്കാ? നീ എവിടേക്കാ? കൊല്ലത്തുള്ള എന്റെ ചിറ്റപ്പന്റെ മകളുടെ ഭർത്താവ് ഇന്നലെ രാവിലെ ചത്തുപോയി, കമ്പി വന്നിരുന്നു. എന്നിട്ട് നീ എന്താ ഇതുവരെ പറയാതിരുന്നത്? വെറുതെ നിങ്ങളെ കൂടെ എന്തൊരു ദുഃഖത്തിലാഴ്ത്തണമെന്ന് കരുതി. എന്തോ നിന്റെ ചിറ്റപ്പന്റെ മകളുടെ ഭർത്താവ് ചത്ത, നമുക്കെന്തര്? ഒന്നുമില്ല, നീ ചത്താലും ഞങ്ങൾ സന്തോഷിക്കുകയുള്ളൂ. ഓഹോ, അത് ശരി. ശവസംസ്കാരത്തിന് മുമ്പെങ്കിലും എനിക്ക് അവിടെ എത്താം. എനിക്ക് സമയമായി, ഞാൻ ബസ് സ്റ്റോപ്പ് വരെ ഞാനുണ്ട്. ഞാൻ ടാക്സിയിലാണ് പോണത്. ടാക്സി കയറാനുള്ള സ്റ്റാൻഡർഡ് ഒന്നും എനിക്ക് ആയിട്ടില്ലടേ. പോരാ, അവസാനം ഞാനൊരു തീരുമാനം എടുത്തു. നിന്റെ ഷർട്ട് ഞാൻ എടുത്തു. ശരിക്കെന്താ ഇവിടെ കാര്യം? തന്നടാ ചോദിച്ചത് ഇവിടെ എന്താ കാര്യം എന്ന്. പ്രകൃതിയും മനുഷ്യനും ഒരുമിച്ചു പാടി പ്രേമം ദിവ്യമാമോരനുഭൂതി. ഗോപം വന്നോ? നമുക്ക് പുറകുവശത്തേക്ക് പോകാം, അവിടെയാ സ്ഥല സൗകര്യം. ഒരുത്തരം ഇവിടെ കുന്തം വിഴുങ്ങിയ പോലെ നിൽക്കുന്നത് കണ്ടില്ലേ? എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നോട് പറഞ്ഞാ പോരെ. ഒരു താനത്തിനാ ബലടിച്ചത്? ഇളിക്കാതെ ഇളിക്കാതെ. ഞാനേ ക്യൂൻസ് ഹോട്ടലിൽ നിന്ന് കേബറയുടെ ടിക്കറ്റ് വിൽക്കാൻ വന്നതാ. ഏ മനുഷ്യ ഹേ തുമാരാ പതി, ഈ മനുഷ്യനാണോ മേഡത്തിന്റെ ഭർത്താവ്? ആണെന്ന് പറയാം, സാറി വന്നാട്ടെ. ഇത് മോളുടെ റൂമിൽ കൊണ്ടു കൊടുക്ക. ശരി. ധൃതിയില്ല, ദിവസവും പകൽ മുഴുവനും ഞാനിവിടെ വന്ന് പഠിപ്പിക്കാം. ഒരു മാസത്തിനകം കുട്ടിയെ കൊണ്ട് ഹിന്ദിയിൽ ഞാൻ കവിത എഴുതിക്കും. മാസ്റ്റർ എന്നെ കുട്ടിയെന്ന് വിളിക്കണ്ട, മീനു. അത് മതി മതി, അത് മതി, എനിക്കും അതാ ഇഷ്ടം, മീനു.
കൊണ്ടുപോരടെ. ഇവിടുത്തെ വേലക്കാരനാണോ? ആണെന്ന് തോന്നുന്നു. അമ്മയുടെ പുതിയ റിക്രൂട്ട്മെന്റ് ആയിരിക്കും. യൂസ്ലെസ്, ഒരു ചായ പോലും ഉണ്ടാക്കാൻ അറിയാത്ത ഇവനൊക്കെ വേലക്കാരനെന്ന് പറഞ്ഞു നടക്കുന്നു. എടുത്തോണ്ട് പോരേ. മധുരമില്ലേ മാസ്റ്റർ? ഒന്നുമില്ല. ഇതില് താൻ പോയി നല്ല ചായ ഇട്ടുണ്ട്. ഇത് ഞാൻ ഉണ്ടാക്കിയാൽ പോയാനാ പറഞ്ഞത്? മീനു നിബന്ധ മീനു ഇതർദേക്കു. പ്രൊസീഡ്. തിരിശ്ശേരി മാധവ മന്ദിരയുടെ വീട് ഇവിടെ അടുത്താ. കാണിച്ചു കൊടുക്ക. എന്താ വിശേഷിച്ച്? എടോ ചോദ്യങ്ങൾ പോലീസ് സാറിനോട് ചോദിക്കരുത്. നിന്റെ അമ്മയുടെ 14 യന്ത്രത്തിന് പടു. നാളെ ഇവിടെ കല്യാണമല്ലേ? എന്താണോ പോലീസും പട്ടാളും ഒക്കെ എന്താണെന്ന് അറിയില്ല. ഒന്ന് ഉത്സാഹമായിട്ട് ചെയ്യണ്ട കേശവ. രണ്ട് കേവലീ ഗാത്രത്തിന്റെ കൊല ഇവിടെ അങ്ങനെ വെച്ചോളൂ. എന്താ എന്ത് പറ്റി? ഉണ്ണി ശിവശങ്കരൻ നായർ. അതെ. ആ നിങ്ങളൊന്ന് വരൂ. ആരെങ്കിലും തല്ലിക്കുന്ന് റെയിൽവേ ട്രാക്ക് ഇട്ടതാണോ അതോ സ്വയം ചാടി മരിച്ചതാണോ എന്ന് കൃത്യമായിട്ട് പറയാൻ വയ്യ. ഏതായാലും നിങ്ങളുടെ മരുമകൻ എന്ന് പറയപ്പെടുന്ന കുഞ്ഞികൃഷ്ണന്റെ ശരീരം ആകെ ചിന്ന ഭിന്നമായി കഴിഞ്ഞു. തലച്ചോറൊന്നും കാണാനേ ഇല്ലായിരുന്നു. അതുവിനങ്ങനൊരു സാധനം ഇല്ലാത്തോണ്ടായിരിക്കാം. നിങ്ങൾ കുടുംബത്തോടെ ഈ ജാതി ആൾക്കാരാണോ മിസ്റ്റർ? പരേതൻ ധരിച്ചിരുന്ന മുണ്ടു ഷർട്ടും കയ്യിലുണ്ടായിരുന്ന വാച്ചും പേഴ്സിലുണ്ടായിരുന്ന 90 രൂപ 75 പൈസയും ഒരു ജോഡി ഹവായി ചെരുപ്പ് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. പേപ്പേഴ്സ് സൈൻ ചെയ്ത് കൈപ്പറ്റാം. ഇതൊരു വല്ലാത്ത ചതിയായി പോയല്ലോ. നല്ലവരെ ദൈവം നേരത്തെ വിളിക്കുമല്ലോണ്ടി. ഒക്കെ സഹിക്കുക, സമാധാനിക്കുക, അല്ലാതെ ഇപ്പൊ എന്താ ചെയ്യ? എന്നാലും എന്റെ കുഞ്ഞീഷ്ണി വിധി വന്നല്ലോ. ഞാനൊന്ന് വീട്ടിലേക്ക് ചെല്ലട്ടെ. അച്ഛനും അമ്മയും ഒന്നും വിവരം അറിഞ്ഞിട്ടില്ല. ഭാഗ്യായി എങ്കിൽ തൽക്കാലം അറിയിക്കണ്ട. അവരെ മാത്രമല്ല ആരെ അറിയിക്കണ്ട. നാളെ തന്നെ നമുക്ക് ഈ കല്യാണം അങ്ങനെ നടത്താം. താലികെട്ടും സന്ധ്യം കഴിഞ്ഞിട്ട് കാര്യം പുറത്തു വിട്ടാ മതി. എങ്ങനെയുണ്ട് എന്റെ ബുദ്ധി? പോയവൻ ഏതായാലും പോയി. ഇനി എന്റെ കാശ് പോവാന്ന് പറഞ്ഞാൽ ഇക്കണ്ട കാര്യങ്ങൾക്കൊക്കെ ഉറപ്പി എത്ര ചെലവായെന്നാ വിചാരം. ചതിക്കല്ലേ എന്റെ ഉണ്ണിയെ. ഒന്ന് നിർത്തു അമ്മാവാ. സ്വന്തം കൂടെപ്പറപ്പ ചെതറി തെറിച്ച് പോയത് അതൊന്ന് പെറുക്കി ജിതയിലേക്ക് എടുക്കുന്നതിന് മുമ്പേ വേണം കല്യാണം കച്ചേരിയൊക്കെ. പെരുമ്പിലാവ് ഉണ്ണിക്കണ്ണൻ നായരുടെ പോക്കനം കേട് അവസാനിപ്പിക്കുക. പഞ്ചായത്തുണ്ണി രാജിവെക്കുക. ഉണ്ണിക്കണ്ണ മൂരാച്ചി രാജിവെച്ച് പുറത്തു പോവുകയല്ല. ചായ ചിലിട്ട് നന്നായിരിക്കും. എഴുതി വെച്ചാൽ എല്ലാം ഓടിക്കണം പറയാനും സാർ. എല്ലാം ഒക്കെ പിന്നോടിക്കാം. അതിനു മുമ്പ് ഇതൊക്കെ വലിച്ചു കയറി ദൂരെ കള. കൂടോ സാറേ ആ ബാങ്ക് തന്നെ ഞാൻ പറഞ്ഞു കയറി. അമ്മോ എവിടെ പോയിട്ട് വരികടി? അമ്പലത്തിൽ നിന്ന് വരും വഴിയാ. ആ നീയോ ശാന്തി കഴിഞ്ഞ് വരികയായിരിക്കും. ഇവിടെ പുറകെ വായു നോക്കി നടന്നോളാവുന്ന നീ എവിടെയെങ്കിലും വല്ല വഴിപാട് നടന്നിട്ടുണ്ടോ? അച്ഛാ ഞാൻ. അതെന്താ നീ നടന്നിട്ടുണ്ടോ? ഞാൻ പോരുന്ന വഴിക്ക്. ഇവൻ പുറകെ പോന്നു അല്ലേ? നിനക്ക് നാണിക്കാൻ അറിയാതെ പോയല്ലോടാ പപ്പ. ചുമ്മാ ഒരു കാര്യം അണത്ത് വണത്ത് വണത്ത് അമ്മാവനാണെന്ന് ഞാൻ നോക്കില്ല. നീ മിണ്ടരുത്, ഓടി വരില്ല. രാത്രി മുഴുവൻ എനിക്കെതിരായിട്ട് പോക്കിത്തരം എഴുതി പറ്റിക്കല്, പകല് മുഴുവൻ എന്റെ നോക്ക കമ്പടി സേവിക്കല്.